ഹാലേലൂയ. ഉച്ചസ്വരത്തിൽ പറയാം ഹാലേലൂയ. ഹാലേലൂയ. ഞാൻ മേളിൽ നിന്ന സമയത്ത് സ്ട്രോക്ക് വന്ന ഒരു ചെറുപ്പക്കാരനെ കാണാൻ, ആ ചെറുപ്പക്കാരനെ കൊണ്ടൊരമ്മ വന്നതാണ്. അവൻ്റെ തൊണ്ട കുത്തി, ഓപ്പറേഷൻ നടന്നിട്ട് അവൻ്റെ ശബ്ദം പോയ. എവിടെയാണ് അവരിയ്ക്കുന്നത്? ഒന്ന് കൈ ഉയർത്താമോ? ആ ആ അവിടെയാണ് ഇരിക്കുന്നത് അല്ലേ? ആ ആ മോനെ എവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്? ഹല്ലേലൂയ. എവിടെ ഇരുത്തിയിരിക്കുന്നേ അമ്മ? ഹല്ലേലൂയ. നമുക്ക് ഒരേ മനസ്സോടെ ഇന്ന് ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലൊരു ചെറുപ്പക്കാരൻ, അമ്മ ഇങ്ങ് വന്നേ, അമ്മ ഇങ്ങോട്ട് വന്നേ. എൻ്റെ ദൈവമേ, ഹല്ലേലൂയ. ഒരുപാട് സൗഖ്യങ്ങളെ ഇന്ന് വിശ്വാസത്താലെ നമുക്ക് സ്വീകരിക്കണം. അമ്മയുടെ പേരെന്നാ? കൊച്ചുമോൾ. ഇത് അമ്മയുടെ മോനാണോ? സിജു. പപ്പായാണോ? പപ്പായ. എന്നെ പറ്റിയത്? അവന് ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ച. ഓ, സ്ട്രോക്ക് അല്ല, ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ച. മൂന്ന് വർഷമായി. മൂന്ന് വർഷമായി. ഏത് സൈഡായിരുന്നു? വലത് സൈഡ്. വലതേ വശമായിരുന്നു. അത് എന്നെ പറ്റിയത്? വീണ് തല ബ്ലഡ് കോട്ടായി. ഒരു വർഷം മുത്തൂറ്റ് ഹോസ്പിറ്റലായിരുന്നു കോഴഞ്ചേരി. ഈ ഒരു വർഷം തളർന്നുപോയി വലതേ വശം. ഓ, തൊണ്ടയെല്ലാം കിഴിച്ചതാ, വയറ് കിഴിച്ചതാ? തൊണ്ട കിഴിച്ച ശേഷമാണോ സംസാരം പോയത്? അതിനു മുമ്പ് കുഴപ്പമില്ലായിരുന്നു. അഞ്ച് ഹോസ്പിറ്റലിൽ നിന്ന് നോക്കത്തിലാണ് തള്ളിയതാ. അതിന് ഈ തൊണ്ട കിഴിച്ച് ഇത് ചെയ്യുന്നിടം വരെ ശബ്ദാരിക്കുന്നതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഐടിഐ പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഇന്ന് അമ്മയുടെ മോനെ സംസാരിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഈശോയുടെ കയ്യ്. ഹല്ലേലൂയ. വാ, നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചങ്ങനാശ്ശേരിയിലെ അച്ചായമാരെല്ലാം ഒന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നമുക്ക് ഒരു മനസ്സോടെ ഈ പൈതലിന് വേണ്ടി കൈ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് ഒരുമനപ്പെട്ടെ. നമുക്ക് ആദ്യ അത്ഭുതമായിട്ട് ഇന്നിത് നടക്കട്ടെ. കുരിശിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാൽ സംസാരവും കാലിന് ബലവും. ഹല്ലേലൂയ. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ചെങ്ങറ. പത്തനംതിട്ട ചെങ്ങറയിൽ നിന്ന് ഈ അവർ വരികയാണ്. ഇന്ന് നമുക്ക് ഏക ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഉച്ചത്തിൽ പറഞ്ഞ സർവശക്തനായ ദൈവമേ, അസാധ്യതകളില്ലാത്ത ദൈവത്തിന്റെ പുത്ര, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളങ്ങ് വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇവന്റെ സംസാരം തിരിച്ചു വരട്ടെ. ഇവന്റെ കൈകാലുകളിലേക്ക് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിന്റെ ശക്തിയാല് അത്ഭുതാവഹമായ സൗഖ്യം വ്യാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാവിന്റെ കട്ടഴിയട്ടെ, സംസാരം തിരിച്ചു വരട്ടെ. നാവിന്റെ കട്ടഴിയട്ടെ, തൊണ്ട കുഴിച്ച് തുറന്നതാ. ഇതിങ്ങോട്ട് നോക്കിക്കേ, തൊണ്ട കുഴിച്ച് തുറന്നാണ് ശബ്ദം പോയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏക ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഏക ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു, ദൈവശക്തിയിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അജിത്തെ കാലൊന്ന് ഉയർത്തിപ്പിടിച്ചവനെ നമുക്ക് ആ കാലും കൂടെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉയർത്തിപ്പിടിച്ചു. ഹല്ലേലൂയ. അതിനകത്തേക്ക് ഒരു ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടറെ, ഇതെങ്ങനെ സംഭവിച്ചതാകാൻ സാധ്യത? ബ്ലഡ് ക്ലോട്ട് ചെയ്ത്, ബ്ലഡ് ക്ലോട്ട് ആയപ്പോ വയറിനകത്ത് ഇഞ്ചുറി കാണും, അല്ല പിന്നെ അവിടെ ട്യൂബ് ഇടത്തില്ല. അപ്പം മെഡിക്കൽ ഇനി എന്നാ ചെയ്യാൻ പറ്റുന്നേ? റെസ്റ്റോറേഷൻ. കർത്താവ് തുടരണം, കർത്താവ് തുടരണം അല്ലേ. ഈശോയെ, ഇവന്റെ കൈകാലുകളിലേക്ക് ജീവൻ
പുനരുദ്ധാനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഇന്ന് ഞാൻ മേളി വന്നപ്പോഴ് കാണുകയായിരുന്നു ഈ അമ്മ വലിയ സങ്കടത്തോടെ എൻ്റെ ബ്രദറെ എൻ്റെ കുഞ്ഞൊന്ന് സംസാരിച്ച് കണ്ടാൽ മതി. നല്ല എത്ര വയസ്സുണ്ട് അവന്? 22 വയസ്സുണ്ട്. 4 വർഷം കൊണ്ട് എൻ്റെ കുഞ്ഞു ഒരേ ഇരിപ്പ. എൻ്റെ ദൈവമേ, ഒരുമിച്ച് സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനത്തിന്റെ ജീവനെ സ്വീകരിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ മേലും ലോകമെമ്പാടുമുള്ള സകലരുടെ മേലും വീണ്ടും കാരുണ്യത്തെ വർഷിക്കണമേ. യേശുവിന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ മേല് ലോകമെമ്പാടുമുള്ള സകലരുടെ മേല് വീണ്ടും കാരുണ്യത്തെ വർഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയേക്കാൾ ശക്തിയാണ് സകല വിശുദ്ധരും ഒരുമിച്ചുള്ള പ്രാർത്ഥന. സൈഹിക വിശുദ്ധരുടെ പ്രാർത്ഥനയിൽ ഈ സമയത്ത് നമുക്ക് പങ്കുചേരാം. പരിശുദ്ധ അമ്മ വഴിയായുള്ള മാധ്യസ്ഥത്തെ നമുക്ക് വിശ്വസിക്കാം. സകല സ്ലീഹന്മാരുടെ അധികാരത്തെയും നമുക്ക് വിശ്വസിക്കാം. വിശുദ്ധ മാലാഖന്മാരുടെ അധികാരത്തെ നമുക്ക് വിശ്വസിക്കാം. ഈ നേക ആത്മാവിൽ നമുക്കൊരേ സ്വരത്തിൽ ഉച്ചത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സകല വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് ഏകസ്വരത്തിൽ ഇപ്പോൾ തന്നെ ഈ പൈതലിന്റെ ശരീരത്തിലേക്ക് ഈശോയുടെ ശക്തി ഇറങ്ങി വ്യാപിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഇവൻ ഒരാള് തൊടാതെ ഈ ഹോള് മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പോവാണ്. അത് വിശ്വസിക്കുന്നവര് ആരും തൊടാണ്ട്. ഹല്ലേലൂയ. നമ്മളെക്കാൾ ഉച്ചത്തിൽ ഇവൻ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പോവാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞതിനായിട്ട് നമുക്ക് കരമടിച്ചു തന്ന കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തെ സ്തുതിക്കാം, ഉച്ചത്തെ സ്തുതിക്കാം, ഏക ആത്മാവെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏക ആത്മാവിൽ വിളിക്കുന്നു, ഒരേ സ്വരത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ശക്തിക്കായിട്ട് നന്ദി, അഭിഷേകത്തിനായിട്ട് നന്ദി, നന്ദി ജീവന്റെ ശക്തിക്കായിട്ട് നന്ദി, ജീവന്റെ ശക്തിക്കായിട്ട് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ ആമേൻ. വിട്ടേട മോനെ, നില്ല 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 നില്ല. വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. നസ്രയനായ യേശുവിന്റെ പൊന്നുനാമത്തിൽ ഓ സുഖവും ജീവനും ശക്തിയും നിന്റെ മേ വന്നിരിക്കുന്നത് കൊണ്ട് നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേൽക്ക. നിക്ക് നിക്ക് നിക്ക്, കാല് ചവിട്ടിക്കേ, കാല് ചവിട്ടിക്കേ, കാല് ചവിട്ടിക്കേ, കാല് ചവിട്ടിക്കേ, ചവിട്ടിക്കേ, ചവിട്ടിക്കേ. സ്റ്റെപ്പ് വെച്ചേ, ആ പോട്ടെ. Jesus! Hallelujah! Hallelujah! കരുണ കരുണ ഉറച്ചു വിളിച്ച്. ലൈറ്റുകൾ ഇട്ടേ, ലൈറ്റുകൾ ഇട്ടേ, വെട്ടം കൊടുത്തേ. Hallelujah! ഇനി അവൻ സംസാരിക്കണം വലിയ വിശ്വാസത്തോടെ.
വാ, സ്പീഡ് നടക്കടാ മോനെ, സ്പീഡ് നടക്കടാ. മോനെ, നീ അവിശ്വസിക്കരുത്. നിന്നെ നിന്റെ നാവിന്റെ കെട്ട് കർത്താവ് അഴിച്ചു തന്നിരിക്കുക. ജീവന്റെ ശക്തി നിന്റെ നാവിലേക്ക് കർത്താവ് പ്രവഹിക്കുക. ആ ആ ഈശോയെ, ശബ്ദത്തെ കൊടുക്കണമേ, അധരത്തെ തുറക്കണമേ. ഈ പൈതൽ, ഈ അമ്മയുടെ കണ്ണീര്, ഈ അമ്മയുടെ കണ്ണീർ ഓർക്കണമേ. ഈശോ, ഞങ്ങൾക്കിവിടെ, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ അങ്ങേക്ക് ചെയ്യാൻ കഴിയും. പരിശുദ്ധമായ ദൈവവചനത്തിന്റെ ശക്തി ഈ പൈതലമേൽ പ്രവേശിക്കട്ടെ. യേശു, ആ യേശു, എന്റെ ദൈവമേ അങ്ങേക്ക് ആരാധന. എത്ര പേര് പറയും എന്റെ ദൈവമേ അങ്ങേക്ക് ആരാധന, പരിശുദ്ധനായവനെ അങ്ങേക്ക് ആരാധന. ഒരു വിരലൂടെ നിവരാനുണ്ടല്ലേ. ഇവിടെ ഇരുന്ന് വചനം കേട്ടേച്ചാ മതി, അതുകൂടെ നിവരും. ഒരു നിവർന്നിട്ടുണ്ട്, എന്നാലും അത് ഫുള്ളായിട്ടില്ല അല്ലേ. എന്നോട് സംസാരിച്ചാടാ, നിന്റെ സംസാരം എനിക്ക് കേൾക്കാൻ താല്പര്യം. നിന്റെ പേരെന്നാ? ജിജു. സംസാരിക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പം? ഉണ്ട്. എങ്ങനെയായിരുന്നു അവന്റെ സംസാരം നഷ്ടപ്പെടുന്നേ? അവന്റെ തൊണ്ട കഴിച്ച പിന്നാണ് സംസാരം നഷ്ടപ്പെട്ടത്. അസാധ്യതകളില്ലാത്ത ദൈവത്തിന്റെ പുത്രൻ ഇന്നിവിടെ വന്നിരിക്കുക. എവിടെ ഇരുന്നാണേലും വിളിച്ചോ, വായി തുറന്ന് വിളിച്ചോ. ഓ, ഇന്നലെ ഞങ്ങള് എറണാകുളത്ത് വൈപ്പിനിലായിരുന്നേ. അവിടെ ഷാർജയിലും ദുബായിലും നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ നേരെ കുളിക്കാൻ പോലും സമയം കിട്ടിയില്ല. നേരെ പോയി സ്റ്റേജിൽ പോയി നിന്ന് വൈപ്പിനിലെ മീറ്റിംഗ് ആയിരുന്നു. ദൈവമായി അക്ഷരാർത്ഥത്തിൽ കർത്താവ് ഇറങ്ങി നടക്കുക. ആമേൻ. ഇത് വലിയ ദൈവപ്രവൃത്തിയുടെ നാളുകൾ. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങളുടെ നാളുകൾ. കരമുയർത്തി ഉച്ച സ്വരത്തിൽ നന്ദി പറഞ്ഞ കർത്താവ്, ഉറച്ചു വിളിച്ച് എന്റെ രക്ഷിതാവേ, എന്റെ രക്ഷിതാവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, പരിശുദ്ധനെ, പരിശുദ്ധനെ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ എങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു, അങ്ങനെയൊക്കെ ആ ജീവൻ നമുക്ക് വേണ്ടി വ്യാപരിക്കാൻ തുടങ്ങും. ആമേൻ. നമുക്കിന്ന് ആ ജീവദായകമായ കൃപയെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഏക ആത്മാവിൽ ഇരിക്കാനുള്ള കസേരയെല്ലാം കഴിഞ്ഞ് ഇനി വരുന്നൊരു നിലത്തിരുന്നാ മതി. നല്ലതിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതാ ഇവിടെ എല്ലാം വന്നിരിക്കാം. ചെറുപ്പക്കാരികൾ നിലത്തിരിക്കാൻ ശേഷിയുള്ളവര് ഈ ഭാഗത്തൊക്കെ വന്നെങ്കിരുന്നു. ഇതിനെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഇതൊക്കെ ഇട്ടോണ്ടിരിക്കുന്നേ.
വേണ്ടായിരുന്നു. ആദ്യം കേറാൻ പറ്റുമെങ്കിൽ ഇവിടെ തന്നെ കാണണം. ഇവിടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. ഹല്ലേലൂയ. എന്നാ പറ്റിയ സഹോദര, ഇത് എന്നാ എന്നാ തസ്തിക, എന്നാ പ്രൊഫഷൻ? എന്നാ പ്രൊഫഷൻ? ഹയർ സെക്കൻഡറി ടീച്ചർ. കേരള ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി. ആ ഹയർ സെക്കൻഡറി ടീച്ചർ. ടീച്ചർക്ക് എന്നാ പറ്റി? എനിക്ക് രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, എൻ്റെ ഭാര്യ ഡൈവോഴ്സ് ഫയൽ ചെയ്തേക്കാണ്, കൗൺസിലിംഗ് കഴിഞ്ഞു. പിന്നെ എൻ്റെ കാലൊടിഞ്ഞിട്ട് അതിൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. വേദന എനിക്ക് പ്രശ്നമല്ല, എനിക്ക് അവളെ ഇന്ന് തിരിച്ചു കിട്ടിയാ മതി. എന്നാ പേര്? എന്നാ പേര്? രാജീവ് എന്നാണ് പേര്. രാജീവ്, നമുക്ക് ഈ സാറിന് വേണ്ടി നമുക്കൊന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. കൈകളെ നീട്ടിപ്പിടിച്ച് കർത്താവേ, നീ ഭവനത്തിലേക്ക് ഇറങ്ങി വരണമേ. ഈശോയെ, ഈ ഭവനത്തിലേക്ക് ഇറങ്ങി വരണമേ. എല്ലാ നാമത്തിലും ഉന്നതമായ നാമത്തെയാണ് വിളിക്കുന്നത്. അതിൻ്റെ ആ നാമത്തിൻ്റെ കീഴെയുള്ള നാമങ്ങളാണ് ഓരോ രോഗത്തിൻ്റെയും പേരുകൾ, ഓരോ വിഷയത്തിൻ്റെയും പേരുകൾ. ഈ ഡൈവേഴ്സൊക്കെ യേശുവിൻ്റെ നാമത്തിൻ്റെ കീഴിലുള്ളതാണ്. ഇന്ന് ആ യേശുവിൻ്റെ നാമത്തിൽ ആ ഡൈവേഴ്സിന് ഇന്ന് കർത്താവ് അവിടെ കൈകാര്യം ചെയ്ത് ഇവരെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താത്തതുപോലെ അങ്ങനെ തന്നെ ഞങ്ങളങ്ങ് പ്രഖ്യാപിക്കുവോ. ഇതിനിടയ്ക്ക് വേർപെടുത്താൻ കയറിയിരിക്കുന്ന മനുഷ്യർ മുഴുവനും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നന്ദി കർത്താവേ ഒന്ന് പറഞ്ഞ്, നന്ദി യേശുവേ. ഹല്ലേലൂയാ. ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ. ഉയർത്തെഴുന്നേറ്റവനെ ആരാധന. ഉയർത്തെഴുന്നേറ്റ യേശുവേ ആരാധന. യേശുവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ. അതിനായിട്ട് നന്ദി പറയുന്നു. അതിനായിട്ട് നന്ദി പറയുന്നു. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അബ്ബാ പിതാവേ നന്ദി. എല്ലാ മക്കളും പറഞ്ഞു അബ്ബാ പിതാവേ നന്ദി. ക്രിസ്തു യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയാ. സാറിന്റെ കാലിന് എന്നാ പറ്റിയതാ? 13 വർഷം മുമ്പ് മോൻ ജനിച്ച് വീക്ക് ആഫ്റ്റർ എൻ്റെ കാലൊടിഞ്ഞു. തിരുവല്ല വെച്ചിട്ട് മോനെ ഹോസ്പിറ്റലിൽ നിന്ന് പോയാലും ഹോസ്പിറ്റലായിരുന്നു, കോഴഞ്ചേരിയിലായിരുന്നു. സിസേറിനായതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വെച്ചിട്ട് എൻ്റെ വീട്ടിൽ ആലപ്പുഴയിലാണ്. ചുരുക്കി പറ എന്നാ ഇപ്പം എന്നാ പ്രശ്നം? ഭയങ്കര പെയിനാണ്. 8 പെയിൻ കില്ലറാണ് ഇപ്പം കഴിക്കുന്നത്. ഒരു ദിവസം 8 പെയിൻ കില്ലറാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പത്തനംതിട്ട ജില്ലയുടെ എക്സാം ചീഫ് ആൻഡ് സ്ക്വാഡാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ. അപ്പം എല്ലാ സ്കൂളുകളിലും പോകണം. കാറിലാണ് പോകുന്നത്. ഡ്രൈവ് ചെയ്യാനും പാടാണ്. അജിത്തെ വേടാ മോനെ, നമുക്ക് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സാറിൻ്റെ കാലിലോട്ട് കൈവച്ചേടാ. കർത്താവിന്റെ ശക്തി അങ്ങോട്ട് വ്യാപിക്കട്ടെ. പുരുദ്ധാനത്തിന്റെ ശക്തി അങ്ങോട്ട് വ്യാപരിക്കട്ടെ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച 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 ശക്തി ഒന്ന് 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 വ്യാപരിക്കട്ടെ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. സാറേ എഴുന്നേറ്റ്, 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 ഓടിക്കേ സാറേ, സാറേ ഓടിക്കേ. കർത്താവിൻ്റെ കയ്യാണ് വന്നിരിക്കുന്നത്. നടന്നു തുടങ്ങിക്കേ. ഒന്നല്ല, ഒന്നല്ല, സാറ് നടക്കുന്തോറും ശക്തി വന്നോണ്ടിരിക്കുക. കരം തട്ടി നമുക്ക് യേശുവിന് ആരാധന കൊടുക്കും. കരങ്ങളെ ചേർത്തടിച്ച് യേശുവിന് ആരാധന. ആ കരമൊന്ന് ഉയർത്തി ചേർത്തടിച്ച്. ഹല്ലേലൂയാ. 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 ഇനി ഞാനല്ല
ഇനി ഞാനല്ല എന്നിൽ നീയല്ല രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ല ഹല്ലേലൂയ സാറ് എനിക്ക് കാലല്ല വേണ്ടത് എന്റെ ഭാര്യയും മോനെയാണ് വേണ്ടത് ഹല്ലേലൂയ ഇന്ന് 4 മണിക്ക് ഭാര്യയായിട്ട് സംസാരിക്കണം അവരോട് അവരോട് അങ്ങോട്ട് ക്ഷമ പറയണം നമ്മളായിരിക്കും തെറ്റ് ചെയ്തിട്ടില്ലാത്തത് പക്ഷേ നമ്മൾ അങ്ങോട്ട് തെറ്റ് ഏറ്റെടുക്കണം ഫോണുകളൊക്കെ ബ്ലോക്കാ അല്ലേ എൻ്റെ ഫാമിലി ഫുൾ ഫോൺ ബ്ലോക്ക്ഡ് എസ് പി പോലീസിനെ കൊണ്ട് വിളിപ്പിച്ചു പക്ഷേ കർത്താവ് ഇന്ന് ബ്ലോക്കൊക്കെ അഴിച്ചിരിക്കുകയാണ് സാറ് ഇവിടെ വന്ന് കർത്താവിൻ്റെ സാക്ഷിയാവും കേട്ടോ എൻ്റെ കാലേ ഒന്ന് പിടിക്കാം ഞാൻ സാറിൻ്റെ കാലേ പിടിക്കാൻ നിൽക്കുക ഇവിടെ യേശുവേ കരുണയ്ക്കായിട്ട് നന്ദി ഹല്ലേലൂയ ഇവിടെ ഇരുത്തിക്കുക ഇവിടെ ഇരുത്തിക്കുക ഇവിടെ ഇരുത്തിക്കുക പരിശുദ്ധ വചനത്തിന്റെ ശക്തി ഇറങ്ങും കേട്ടോ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ഏക ആത്മാവിൽ പ്രാർത്ഥിക്കാമേ കരങ്ങൾ ഉയർത്തി ഒരേ സ്വരത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് സർവശക്തനായ ദൈവമേ കണ്ണീരെ തുടച്ച സർവശക്തനെ വേദനകളെ അഴിച്ച സർവശക്തനെ എല്ലാ നിരാശകളെയും പൊട്ടിച്ചെറിഞ്ഞവനെ അങ്ങേക്ക് ആരാധന 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 സ്തുതികൾക്ക് യോഗ്യനെ പരിശുദ്ധനായവനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും ആരാധനയും ബഹുമാനവും ഉണ്ടാകട്ടെ ഹല്ലേലൂയ 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 സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഒന്നിച്ച് ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ച് മക്കളായ ദൈവത്തിന്റെ മക്കളായി തീർന്നെന്ന് ഉറപ്പോടെ ഹല്ലേലൂയ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടേതാകുന്ന പിതാവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് ത്രിയേക ദൈവത്തിൻ്റെ ആരാധനയുടെ സ്തുതിഗീതങ്ങൾ നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ ഹൃദയവും മനസ്സും എല്ലാം തുറന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാനായിട്ട് സമയമെടുക്കുക ജീവിതം ഇതാ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ അടുക്കലേക്ക് ഞാനിതാ അടുത്തു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ത്രിയേക ദൈവത്തിൻ്റെ ആരാധനയിൽ പങ്കുചേരാം വേണമെങ്കിൽ സ്വസ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം ഇരിക്കേണ്ടി പുറകിരിക്കാം എന്നാൽ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കും പിതാവാം ദൈവത്തിന് ആരാധന പുത്രനായ ദൈവത്തിന് പുത്രനാം യേശുവിന് ആരാധന ആത്മാവാം ദൈവത്തിന് ആരാധന ശക്തനായ പുത്രന യേശുവിന് ആരാധന പരിശുദ്ധാത്മാവേവത്തിന് ആരാധന പ്രിയേക ദൈവത്തിന് ദൈവത്തിന് ആരാധന ഓഹോ പിതാവാം ദൈവത്തിന് ആരാധന സർവ
ശക്തനായ പുത്രന ആരാധന പരിശുദ്ധാത്മാവാ ദൈവത ദൈവത്തിന് ആരാധന പ്രിയേക ദൈവത്തിന് ആരാധന ഓഹോ പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ശക്തനായ പുത്രനെ പുത്രേ ആരാധിക്കുന്നു ശക്തനായ പുത്രനെ ഞങ്ങളങ്ങേ ആരാധിക്കാം പരിശുദ്ധാത്മാവേ നമ്മള് കരങ്ങളെ തട്ടി കർത്താവിനെ ആരാധിക്കുന്ന ഈ സമയത്ത് മുഴു മനസ്സോടും മുഴു ഹൃദയത്തോടും മുഴു ആത്മാവോടും മുഴു ശക്തിയോടും കൂടെ സർവശക്തനായ ദൈവത്തെ നമുക്കൊരുമിച്ച് ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് നമുക്കൊരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 Hallelujah 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 yeshuvi aaradhana hallelujah 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 yeshuvi aaradhana urimichu stuthiche urimichu stuthiche shaktiyode hallelujah 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 aaradhana 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 hallelujah 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 yeshuvi aaradhana 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 hallelujah hallelujah yeshuvi aaradhana 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 sarvashaktane aaradhana sudhigalke yogane aaradhana പരിശുദ്ധനായവനെ ആരാധന നിത്യ സ്നേഹമേ ആരാധന ഹല്ലേലൂയാ ഹല്ലേലൂയാ കരങ്ങളെ ചേർത്ത് തട്ടാം ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യനുജാതിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേറുതെ വളർന്നിടുവാൻ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേറുതെ വളർന്നിടുവാൻ പിന്മഴയെ വിന്ദു മയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ പിന്മഴയെ വിന്ദു നിഞ്ചനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു
അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരു നീ വളരെ. കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുവാൻ. പിൻമഴയെ വേണ്ടുമായ കേളവേ നിഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടുമായ കിണമേ നിഞ്ചനമുണർന്നിടു. പരിശുദ്ധയാത്മാവേ ശക്തി പകർന്നിടണേ. വീണ്ടും ശക്തിയെ തരണമേ പരിശുദ്ധാത്മാവേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പൊരാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പൊരാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുവാൻ. പിന്മഴയെ വിടുമയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വിടുമയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയും. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ 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 hallelujah 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 pidave angeki aaradhana triyega devathine aaradhane arpikkumbo സ്വർഗം ഇറങ്ങി വരികയാണ്. സ്വർഗം ഇറങ്ങി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മാലാക ഗണങ്ങൾ ഉൾപ്പെടെ വലിയ സമൂഹമാണ് നമ്മുടെ നടുവിൽ വന്ന് നിൽക്കുന്നത്. ഇന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പലതും ഇവിടെ നടന്നു. ഓരോ ശരീരങ്ങളും റെഡി ആയിക്കൊള്ളുക. ഓരോ ശരീരങ്ങളും റെഡി ആയിക്കൊള്ളുക. സൗഖ്യമാക്കുന്ന കർത്താവ് ഇവിടെ ഉണ്ട്. സൗഖ്യമാക്കുന്നവൻ വന്നിട്ടുണ്ട്. ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ആത്മാവിന്റെ കണ്ണ് തുറന്നവർക്കെല്ലാം യേശു ഇവിടെ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. നമുക്കൊന്നു ചേർന്ന് കാൽവരിയിൽ നടന്നത് കാൽവരിയിൽ നടന്നത് അത് പരാജയമല്ല. കാൽവരിയിൽ നടന്നത് ആ തല്ലി തകർത്ത ക്രൂശേ കിടക്കുന്ന രൂപം കാണുമ്പോ നമുക്ക് തോന്നാം എന്തോ ഒരു പരാജയം. ഇല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ, അഭിഷേകം പ്രാപിച്ചവൻ, ആത്മാവിൽ വളർന്നവൻ പറഞ്ഞു. വിശുദ്ധ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുക, പിശാചിന്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും
മനുഷ്യന്റെ മേലുണ്ടായിരുന്ന പിശാചിന്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് നരകത്തിന്റെ മേൽ ജയത്തിന്റെ ഘോഷം മുടക്കിയിട്ടുള്ള കടപ്പാ കടക്കുന്നവർ, ഹല്ലേലൂയാ, ഇന്ന് പരാജയം കണ്ടുവന്നവരോട് പറയട്ടെ, യേശു എനിക്ക് വേണ്ടി ക്രൂസിൽ സകലതും ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോ ആ പരാജയം അവിടെ മുട്ടുമടക്കും, ജയം എഴുന്നേക്കാൻ തുടങ്ങും, ജയം എഴുന്നേക്കാൻ തുടങ്ങും, ജയത്തിന് ജീവൻ വരും. ഹല്ലേലൂയാ. ഇന്ന് നമ്മള് എല്ലാവരും ചേർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമുള്ളവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവർക്കും ഒന്ന് ചേർന്ന് മനുഷ്യന്റെ ചരിത്രത്തെ രണ്ടായി തിരിച്ചത്, പരാജയങ്ങളെ മുഴുവൻ വിജയത്തിന് വഴിമാറിയ യേശുവിന്റെ ദിവ്യബലി ഇന്ന് അനേക ദേവാലയങ്ങളിൽ ആ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും ഇന്ന് അനേകരിലേക്ക് ജീവൻ പകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ചേർന്ന് ആ ക്രൂശ് മരണം എന്റേതാണ്, എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന ഉറപ്പോടെ ഒന്നിച്ചെന്ന് പറയാം, യേശു എനിക്ക് വേണ്ടി, യേശു എനിക്ക് വേണ്ടി. എല്ലാവരും സ്വരം ഉയർത്തി പറഞ്ഞു, യേശു എനിക്ക് വേണ്ടി, യേശു എനിക്ക് വേണ്ടി. കാൽവരി ക്രൂശിൽ, കാൽവരി ക്രൂശിൽ സകലതും, സകലതും ചെയ്തു കഴിഞ്ഞതിനാൽ, ചെയ്തു കഴിഞ്ഞതിനാൽ. നന്ദി യേശുവേ, നന്ദി യേശുവേ. നിങ്ങൾക്കറിയാമോ, ജെറിക്കോടെ തെരുവിൽ ഒരു കണ്ണുപൊട്ടനിരുന്ന് വിളിച്ചു, നസ്രായനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ, വലിയ ജനക്കൂട്ടത്തിന്റെ ആരവം കാരണം ഇത് യേശുവിന് കേൾക്കത്തില്ല എന്നായിരുന്നു കൂടെ ഉണ്ടായിരുന്നവരുടെയും അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ഒക്കെ പോയി തടഞ്ഞു. അവന്റെ അകത്തു നിന്ന് ഈ പൊട്ടക്കണ്ണന്റെ അകത്തു നിന്ന് ഒരു വിളിയ, ദാവീദിന്റെ പുത്രനായ യേശുവേ. വലിയ ജനക്കൂട്ടത്തിന്റെ ആരവുണ്ട്, അകത്തു നിന്ന് വിളിച്ചവന്റെ സ്വരം യേശുവിന്റെ ചെവിയിലെത്തി, യേശു അവിടെ നിന്നു. ഇന്ന് അത് തന്നെയാ സംഭവിക്കുന്നത്. യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞുവെന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ആവശ്യക്കാർ ആരൊക്കെ ഉണ്ടെന്ന് ഇതിനകത്ത് അറിയാൻ പറ്റും. ഒന്നിച്ച് പറയാം, യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ കർത്താവായി ഞാൻ സ്വീകരിച്ചപ്പോ ദൈവത്തിന്റെ പൈതലായി തീർന്നു, ദൈവമെന്റെ പിതാവായി തീർന്നു, പിതാവായി തീർന്നു. യേശുവിനെ യേശുവിലുള്ള വിശ്വാസത്തിൽ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നു. ഞാൻ വിശുദ്ധനായതല്ല, യേശുവിനെ വിശുദ്ധനാക്കിയതാണ് എന്റെ വിശുദ്ധി. എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്, സത്യത്തിന്റെ ഫലമാണ്. എന്റെ ശരീരത്തുള്ള എല്ലാ രോഗങ്ങളും രോഗങ്ങളും വേദനയും ഉള്ളിടത്തോക്കി ബലഹീനമായ സ്ഥലത്തേക്ക് നിങ്ങളുടെ കരം തന്നെ വെക്കുക. ഇത് പറഞ്ഞു തീരുമ്പോ രോഗത്തിന്റെ ബന്ധനം അവിടുന്ന് അഴിയും എന്ന് പറഞ്ഞ് എന്റെ ശരീരത്തുള്ള എല്ലാ വേദനകളും രോഗങ്ങളും യേശുവിന്റെ ശരീരത്തിലേക്ക് യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ ജീവന്റെ സമൃദ്ധിയും ദിവ്യാരോഗ്യവും എന്നിലുണ്ട്. ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശുവിൽ ഞാൻ സമ്പന്നനായിരിക്കുന്നു. അതൊന്നുകൂടി പറഞ്ഞ് സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്നവരെല്ലാം വിളിച്ച് പറഞ്ഞ്, എന്റെ ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ക്രൂശിൽ ചുമന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൽ ഞാൻ സമ്പന്നനായി തീർന്നു. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും അവകാശിയാക്കി എന്നെ മാറ്റിയിരിക്കുന്നു. സൽപ്രവൃത്തിക്കായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം ഈ സുവിശേഷം അറിയിക്കുവാൻ യേശു എന്നെ നിയമിച്ചിരിക്കുന്നു.
പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ രോഗികളെ സൗഖ്യമാക്കുവാൻ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ അത്ഭുതങ്ങൾക്ക് അടയാളങ്ങൾക്ക് വിവിധ വീര്യപ്രവർത്തികൾക്ക് യേശു ഞങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ ജയാളികൾ ആയി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇരുന്നാട്ടെ പ്രിയമുള്ളവരെ, ഇരുന്നാട്ടെ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കരമുയർത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വചനത്തെ സ്വീകരിക്കാനായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ആ മുഴുവൻ ദിവ്യ ബലിയുടെയും ശക്തിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുവാനും മനസ്സൊരുക്കത്തോടെ ആയിരിക്കുവാനും. ഇന്ന് രാവിലെ നമ്മൾ കണ്ണാലെ കണ്ടതാണ് കർത്താവ് ചെയ്ത വലിയ അത്ഭുതം. മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ചതിനെ യേശു അധരം തുറന്ന് സംസാരിപ്പിച്ചു. ഹല്ലേലൂയ. എവിടെ 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 ആ മോൻ എവിടെ ഇരിക്കുന്നേ? അയാൾ എവിടെ ഇരിക്കുന്നേ? ആ ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ചതിനെ കർത്താവ് അധരം തുറന്ന് സംസാരിപ്പിച്ചത്, എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞതിനെ കർത്താവ് എഴുന്നേൽപ്പിച്ചത്. ഇന്ന് വലിയ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കണം, വലിയ അതിശയങ്ങളെ പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ. 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 അച്ഛാ, മെഡിക്കൽ സയൻസ് 4 ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ച സംശയമുണ്ട്. ഇവിടെ തൊണ്ട കുഴിച്ച് വയറ് കുഴിച്ച് ശസ്ത്രക്രിയ നടത്തി ഉപേക്ഷിച്ച് വിട്ടതാ. പത്തനംതിട്ടയിൽ നിന്ന് വന്നതാ. ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് നാവിനെ തൊട്ടു, സംസാരം തിരിച്ചു വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ആ ജീവന്റെ ശക്തിയെ നമുക്ക് ഏക ആത്മാവിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമുണ്ടല്ലോ. ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും ശക്തിയുള്ള ഒരു അഭിഷിക്തനാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷിക്തനാണ്. അപ്പോൾ ആ വ്യക്തിത്വം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ കർത്താവിന്റെ മഹത്വം കൊണ്ട്, ആ മനുഷ്യൻ പേറുന്ന അഭിഷേകം കൊണ്ട് നമ്മുടെ ഇവിടെ എല്ലാം നിറഞ്ഞ് കവിയണമെന്ന്. അനേക ശരീരങ്ങൾക്ക് അത് സൗഖ്യവും ജീവനും കാരണം. കരമുയർത്തി നമുക്ക് ചില മിനിറ്റുകൾ സ്തുതിക്കാം. ഹല്ലേലൂയ. 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 സ്തുതി 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 സർവശക്തനായ ദൈവമേ, സ്തുതിക്കുന്നു, സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യനെ, പരിശുദ്ധനായ ഞാനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 ഉച്ചസ്വരത്തിൽ സ്തുതി എന്നത്, സ്തുതി എന്നത് സിംഹാസനസ്ഥനായ ദൈവത്തിന് ഇരിപ്പാൻ നാം ഉണ്ടാക്കി കൊടുക്കുന്ന
സിംഹാസനമാണ് സ്തുതി. നമ്മുടെ അധരത്തിൽ നിന്നുള്ള സ്തുതിയുടെ മേളിലാണ് ഈ സർവശക്തനായ ദൈവം തൻ്റെ മഹത്വത്തോടെ വന്ന് വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എത്ര സ്തുതിക്കാമോ അത്രയും ദൈവശക്തിയെ നമ്മൾ സ്വീകരിക്കുകയാണ്. അധരം തുറന്ന് കരം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, വിളിച്ച് 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 യേശുവേ, യേശുവേ, എല്ലാ മുട്ടും പടകും എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവെന്ന് എല്ലാ മുട്ടും പടകും എല്ലാ മുട്ടും പാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് എല്ലാ മുട്ടും മടങ്ങി എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് കൈകളെ ഉയർത്തി ചേർത്തടി എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന് കർത്തനെ കർത്തനെ മരണത്തെ ജയിച്ചെഴുന്നേറ്റേ മരണത്തെ ജയിച്ചെഴുന്നേറ്റേ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന് എല്ലാ മുട്ടും മടങ്ങട്ടെ എല്ലാ നാവും പാടട്ടെ എല്ലാ മുട്ടും മടങ്ങട്ടെ എല്ലാ നാവും പാടട്ടെ യേശു മാത്രം കർത്താവെന്ന് എല്ലാ മുട്ടും മടങ്ങട്ടെ എല്ലാ നാവും പാടട്ടെ യേശു മാത്രം കർത്താവെന്ന് എല്ലാ മുട്ടും മടങ്ങട്ടെ എല്ലാ നാവും സകല രോഗ മുട്ടുകളും മടങ്ങട്ടെ യേശു മാത്രം കർത്താവ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് സ്തുതിയും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായവനേ സ്വീകരിപ്പാൻ യോഗ്യനായവനേ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും ഹല്ലേലൂയാ യേശു മാത്രം കർത്താവ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് സർവശക്തിയും ഉപയോഗിച്ച് ഹല്ലേലൂയ ഇന്ന് ഈ സമയത്ത് വെറുതെ പാടുകയല്ല, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഈ കർത്താവിന്റെ മുമ്പിൽ മടങ്ങാത്ത ഒരു ശാപത്തിന്റെ മുട്ടുമില്ല. ഈശോയുടെ പൊന്നുനാമം വിളിച്ചപേക്ഷിക്കുമ്പോ അതിനു മുമ്പിൽ കീഴടങ്ങാത്ത ഒരു നരക ശക്തിയുമില്ല. ഇന്ന് ഉച്ച സ്വരത്തിൽ അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോ ഓ മടി കൂടാതെ അങ്ങ് വിളിച്ചോ ഈശോ മനസ്സൊരുക്കത്തോടെ ഹാലേലൂയ ഉച്ചസ്വരത്തിൽ ഹാലേലൂയ കരങ്ങളെ ചേർത്ത് തട്ടി ഹാലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും സത്യമാകരുതേ എന്ന് വിചാരിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രത്തെ പഠിക്കാൻ ഇറങ്ങിത്തിരിച്ചവനാണ് ഞാൻ. ദീർഘവർഷങ്ങൾക്കും എൻ്റെ മാതാപിതാക്കൾ സഹിതം ഞങ്ങൾ പെന്തക്കോസ്ത വിശ്വാസത്തിലേക്ക് പോയി. വിഗ്രഹാരാധന മുതൽ 80+ ചോദ്യങ്ങൾ ഉയർത്തി പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിനെതിരെ ഉണ്ടായ സംശയങ്ങളിൽ ഉഴന്നു നടന്ന വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ
ദൈവവചനത്തിൻ്റെ വ്യക്തമായ ബോധ്യം. 7 വർഷം കൊണ്ട് ഓരോ വിഷയങ്ങളിലും കർത്താവ് വലിയ കൺവിക്ഷൻ തന്ന് അവിടുത്തെ ജീവന്റെ സമൃദ്ധിയെ, അവിടുത്തെ വചനത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ച് എൻ്റെ കർത്താവ് ഇന്ന് ഈ സഭയോട് ചേർന്ന് കർത്താവിൻ്റെ സാക്ഷിയാകാൻ എന്നെ നിർത്തിയതോർത്ത് എൻ്റെ ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളത്. ഓ, ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കുമായിരുന്നു, ആരാ ഇതിനിടയിലൂടെ തള്ളിക്കേറി 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 വരുന്നതെന്ന്. ആ വാതുക്കെ മുതൽ ആൾക്കാരെ വകഞ്ഞു മാറ്റി വകഞ്ഞു മാറ്റി ആരായി വരുന്നതെന്ന് ഞാൻ നോക്കുമായിരുന്നു. ഒന്ന് ഒന്ന് വേണം കണ്ടോ വരുന്ന ആളെ, ആ ബോക്സിന്റെ ചോട്ടില് ആ വരുന്ന ആളെ ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ, ഒന്ന് കണ്ടോ. അങ്ങ് തൃശ്ശൂർ ജില്ലയിൽ വരുക. ഹല്ലേലൂയ. എന്നാ കാര്യം എന്നറിയോ? വേറൊന്നും അല്ല, രണ്ടാം നിലയായിരുന്നു, മൂന്നാം നിലയായിരുന്നു, രണ്ടാം നില സെക്കൻഡ് ഫ്ലോറില് രണ്ടാം നിലയില് സ്ട്രെസ് വർക്ക് ചെയ്യാന്, അതിൻ്റെ മേളില് സ്ട്രെസ് വർക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാ. അപ്പൊ അവിടുന്ന് താഴോട്ട് കാല് തന്നിപ്പോയി രണ്ടാം നിലയുടെ മേളിൽ നിന്ന് വീണ് നട്ടല് മൂന്നായിട്ട് പൊട്ടിപ്പോയി. ഒരു സ്ഥലം ബന്ധം വിട്ടുപോയി. ആ ആ ആ ആ എക്സ്റേ റിപ്പോർട്ടൊക്കെ നിങ്ങളൊന്ന് പോയി കാണണം. അപ്പോ തൃശ്ശൂർ ടൗൺ ഹാളില് ജീവശവമായിട്ട് ഇതിനെ കൊണ്ടുവരിക, തൃശ്ശൂർ ടൗൺ ഹാളില് ജീവശവമായിട്ട് ഇതിനെ കൊണ്ടുവരിക. എന്നാ കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവർക്ക് പോലും വിശ്വാസമില്ലായിരുന്നു ഈ മനുഷ്യൻ എഴുന്നേക്കുമെന്ന്. അവിടുത്തെ സഹോദരങ്ങള് 4-5 പേര് ഇതിനെ ചുമന്നുകൊണ്ട് സ്റ്റേജെ കൊണ്ട് കിടത്തുമ്പോ ഈ ആ സഹോദരി, അവരുടെ പേരെന്തായിരുന്നു? അഞ്ജു. സഹോദരി അഞ്ജു എൻ്റെ അടുത്തോട്ട് ഓടി വന്നു. ഒരു അനിയനെ എങ്ങനെയാണോ കെട്ടിപ്പിടിക്കുന്നത് അതുപോലെ എന്നെ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, എൻ്റെ ഭർത്താവിനെ ഇനി മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാനില്ല, ഇനി എന്നാ ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു നിർവാഹവുമില്ല. വീട്ടിൽ കൊണ്ട് കിട്ടോ ജീവശവമായിട്ടെന്ന് പറഞ്ഞ് തന്നു വിട്ടിരിക്കുക. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വെച്ച ആംബുലൻസിൽ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുക. ഹല്ലേലൂയ. കർത്താവിന് എന്നെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടുന്ന് ചെയ്യട്ടെ. ഓ, അന്ന് എൻ്റെ ദൈവമേ, നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു കേസ്, വിരൽ ചലിക്കത്തില്ല, കാലിൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുക. ഞാനങ്ങ് പരവശനായി. ഞാൻ എൻ്റെ ഉള്ള അവസ്ഥ അങ്ങ് പറയുക, എൻ്റെ അകത്തേക്ക് അങ്ങ് ഭയങ്കര ഭയമോ അവിശ്വാസമോ പേടിയോ എന്തൊക്കെയോ ആയി. ഇവിടെ ഒന്ന് പറയുന്നതിന് ലജ്ജയില്ല കേട്ടോ, അതാ സത്യാവസ്ഥ. മനുഷ്യത്വത്തിൽ ഭയങ്കര ഭയമായി. പക്ഷെ പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ധൈര്യം എൻ്റെ ഉള്ളിലേക്ക് കർത്താവ് തന്നിട്ട് പറഞ്ഞു, ഞാനല്ലല്ലോ സൗഖ്യമാക്കുന്നേ, യേശു അല്ലേ സൗഖ്യമാക്കുന്നേ. ഹല്ലേലൂയ. ഞാനാണേനല്ലേ ഞാൻ ടെൻഷൻ അടിക്കേണ്ടതുള്ളൂ, യേശു ആ ചെയ്യുന്നെങ്കിൽ യേശു വേണേ ടെൻഷൻ അടിച്ചോട്ടെ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. കർത്താവിന് വല്ല ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? അവിടുന്ന് ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് സകലത്തെയും പടച്ചുരച്ചവനല്ലേ. ഹല്ലേലൂയ. അന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ സൗരങ്ങളെ, നിങ്ങൾ ആ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഏതാണ്ട് 2.5 ലക്ഷം പേരോളം ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞതാണ്. നിങ്ങളൊന്ന് പോയി കാണണം ആ വീഡിയോ. ഈ സഹോദരനെ കർത്താവ് അവിടെ എഴുന്നേപ്പിച്ചു. എൻ്റെ സിസ്റ്റർ, ഇന്നലെ രാത്രി നമ്മളിരുന്ന് സംസാരിച്ചപ്പോൾ വാസ്തവത്തിൽ ഞാൻ ആ അക്ഷരാർത്ഥത്തിൽ ഈ ചെയ്ത അത്ഭുതത്തിന് കർത്താവിന് നന്ദി പറയുകയായിരുന്നു. ഈ മനുഷ്യനെ ഇങ്ങോട്ട് വന്നേ, ഒന്ന് സാക്ഷി അയക്കുക കർത്താവിൻ്റെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈശോ ഒന്ന് വിളിച്ചേ, ഹല്ലേലൂയ. 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 ഇന്ന് വണ്ടി ഓടിച്ച് അങ്കമാലി നിന്ന് പോന്നിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ ഈ സഹോദരിയുടെ
അന്ന് അവിടെ വന്നപ്പം എന്നാ അതുപോലെ ഒരു പ്രാർത്ഥനയ്ക്ക് അങ്ങ് പ്രേരിപ്പിച്ചു? വേറെ ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അതിനുശേഷം ആ മരുന്ന് മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ട് എനിക്ക് അലർജി പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ജീവിക്കാൻ പറ്റാതെ അത്രയും ഒരു കണ്ടീഷനിലേക്ക് ഞാൻ വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദറിന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞ് ബ്രദറിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യമൊക്കെ ഞാൻ ഒരു അവിശ്വാസിയായതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരുന്നു. പക്ഷേ ഒരു സാഹചര്യം ദൈവത്തെ ഒരുക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. 5 വർഷം തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും എനിക്ക് ഗുളികയില്ലാതെ കഴിയാൻ പറ്റില്ലായിരുന്നു. അതുപോലെയായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതി ഞാൻ സജിത് ബ്രദറിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ആദ്യം തന്നെ വിളിച്ചിട്ട് എനിക്ക് രോഗസൗഖ്യം തരികയും ചെയ്തു. അപ്പോഴും ബ്രദർ എന്നോട് പറഞ്ഞിരുന്നു, ശരീരത്തിലെ ഒരു പാടുകൾ പോലും അവശേഷിക്കാതെ ഈ അലർജി പ്രശ്നം മാറുമെന്ന് പറഞ്ഞു. എനിക്ക് വീണ്ടും എൻ്റെ മനസ്സിലൊരു ചെറിയ സംശയങ്ങൾ വന്നു. എനിക്ക് അലർജി ഇത്തിരി കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിശയം മാർച്ച് 6 ഞങ്ങൾ ദൈവത്തിൻ്റെ ഒരു നിശ്ചയം പോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോവുകയും അവിടെ അഡ്മിറ്റ് ആവുകയും ഡോക്ടർ എന്നോട് ചോദിച്ചു വേറെ സ്ഥലങ്ങളിലായിരുന്നു ട്രീറ്റ്മെൻറ്. എന്നിട്ട് എന്തുകൊണ്ട് രാജഗിരിയിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം അതായിരുന്നു. ഡോക്ടർ പറഞ്ഞു എന്തായാലും ഈ അസുഖം ഞാൻ മാറ്റിയിരിക്കുമെന്ന് പറഞ്ഞു. 3 ദിവസം കൊണ്ട് തന്നെ ഈ അസുഖം മാറി. ഇന്ന് വരെ വന്നില്ല, കൈകളിലൊന്നും ഒരു പാടുകൾ പോലും അവശേഷിച്ചില്ല. ആ ഒരു വിശ്വാസത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പം ഞാൻ അറിഞ്ഞു ദൈവം നമ്മളെ സ്പർശിക്കുന്നു തൊടുന്നു. എനിക്ക് ഭയങ്കര വിശ്വാസം വന്നു. ഇദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത് ഈ വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ അവിടെ ആ സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ട് കിടത്തുമ്പോൾ വാസ്തവത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടായിരുന്നു എഴുന്നേക്കാൻ പറ്റുമെന്ന്? ഇല്ല, എനിക്കൊട്ടും ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം എൻ്റെ ഭാര്യനെ സുഖപ്പെടുത്തിയതുപോലെ തന്നെ എന്നെയും സുഖപ്പെടുത്തും, എന്നെ എനിക്ക് നടത്തുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ അവിടെ വന്നതും. ഞങ്ങൾക്ക് ഈ എഴുന്നേറ്റ് നടക്കാൻ പറ്റാവുന്ന ഒരു കണ്ടീഷനിലേക്ക് വരാൻ അവിടെ വെച്ച് സാധിച്ചതും. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. നമുക്ക് നമ്മുടെ എല്ലാ പരിമിതികളും മനസ്സിലാക്കിയിട്ട് ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ദൈവമേ നമുക്കൊന്ന് സ്തുതിക്കാം ദൈവത്തെ. ഹല്ലേലൂയ. നമുക്കൊന്ന് ഒരുമിച്ച് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, സ്തുതികൾക്ക് യോഗ്യനായ ദൈവമേ, പരിശുദ്ധനായവനെ, നിത്യ സ്നേഹമേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. അവിടുത്തെ അഭിഷേകത്തിനായിട്ട് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ചോ ഈശോ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അതിനിടയിലാണ് അവിടെ നിന്ന് തള്ളിക്കേറിയ ആള് വന്ന്. അപ്പൊ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഭാഗമായപ്പോൾ കർത്താവ് പറഞ്ഞു പിതാക്കന്മാരെ എല്ലാവരെയും പോയി കാണണം. അങ്ങനെ ഞാൻ നമ്മുടെ സഭയുടെ 3 രീതിയിലെയും പിതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിലായി. 2-ാമത് കർത്താവ് എന്നോട് പറഞ്ഞതാണ് ആത്മീയ ഗുരുക്കന്മാരെ പോയി കാണണം, അവരുടെ അനുഗ്രഹത്തെ സ്വീകരിക്കണം. അപ്പം ഞാൻ ആ ദിവസങ്ങളിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ പോലും എവിടെയും പോകാതെ ഈ ആത്മീയ ഗുരുക്കളിൽ നിന്ന് പഠിക്കുവാനും അവരോട് ഒരുമിച്ച് സഞ്ചരിക്കാനും ഇങ്ങനെ ആയിരുന്നു. ആ സമയത്ത് പനക്കിലച്ചനെ വിളിക്കാനും പനക്കിലച്ചനെ യു കെയിൽ നിന്ന് വന്നപ്പം സജിത്തെ വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനും ഇട വന്നു. അന്ന് ആഗ്രഹിച്ച് നായ്ക്കമ്പറമ്പിലച്ചനെ ഒന്ന് കാണണമെന്ന്. പക്ഷേ അച്ഛനൊന്ന് ഒത്തിരി തിരക്കായിരുന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ആത്മീയാചാര്യന്മാരുടെ അടുക്കൽ ചെല്ലണം, അവരുടെ അടുക്കൽ അവരിൽ നിന്ന് കേൾക്കണം, അവരിൽ നിന്ന് പഠിക്കണം, അവരുടെ കീഴിലിരിക്കണം, അവരുടെ അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞല്ലോ. ഇതിനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരുക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ആണ്ട് ഇന്നലെ രാത്രിയിൽ നമ്മുടെ പടനിലത്ത് അച്ചായൻ്റെ അറിയാലോ ജിമ്മി പടനിലം, അവിടെ വലിയ ഫൗണ്ടേഷൻ വലിയ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്ന അവിടെ ഇന്നലെ രാത്രി പോകാനും എനിക്കും രേഷ്മയ്ക്കും ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാനും കുറച്ച് സമയം അച്ഛനുമായിട്ട് സിസ്റ്റേഴ്സുമായിട്ട് ചെലവഴിപ്പാനും ദൈവം അവസരം ഒരുക്കി തന്നു. വാസ്തവത്തിൽ ആ അവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡും ഞാൻ ചിന്തിക്കുകയായിരുന്നു എത്ര അമൂല്യമായ ഒരവസരമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനൊന്ന് വന്ന് കയറി ഇറങ്ങി പോകണം. അന്നേരം എന്നോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നെങ്കിൽ ഞങ്ങൾ വരും. ഹല്ലേലൂയ ഹല്ലേലൂയ.
അച്ഛൻ ഇവിടെ വന്ന് കയറിയപ്പോ തന്നെ ആ സൗഖ്യത്തിന്റെ അന്തരീക്ഷം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി ഞാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് ഒരു ചെറിയ സമ്മേളനമാണ്, അതേസമയം വലിയ സമ്മേളനമാണ്. വലിയവനായ ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നത് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മിലും നമ്മിലൂടെ അനേകായിരങ്ങളിലും അനേക ലക്ഷങ്ങളിലും ജനകോടികളിലും വന്ന് നിറയാൻ വേണ്ടിയാണ്. ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ജോവേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു, എൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പുത്രീ പുത്രന്മാർ പ്രവാചകരായിത്തീരും, വചനപ്രഘോഷകരായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, ദർശനത്തിലൂടെ ദൈവം അവരോട് സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഹല്ലേലൂയ. പോട്ട ദൈവ ശുശ്രൂഷ 1987 January 1 തുടങ്ങുമ്പോൾ കർത്താവ് നൽകിയ സന്ദേശം ഇതാണ്. നിങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാവരോടും, പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരോട് പറയേണ്ട ഒരു സന്ദേശം ഇതാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. പരിശുദ്ധ അമ്മ യേശുവിൻ്റെ കുരിശുമരണം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചോ? ഇല്ല. കൂടെ യേശുവിൻ്റെ കൂടെ പീഡാനുഭവ രംഗങ്ങളിലെല്ലാം പോയി, അവസാനം കുരിശൻ ചുവട്ടിലും അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റി, കർത്താവ് തൊണ്ടയിൽ അസ്വസ്ഥത തരുന്നത് രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്ദേശത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സജിത്തിന് വേണ്ടി കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ സ്നേഹമാണ് തിരഞ്ഞെടുപ്പ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്തതാണ്, നമ്മുടെ യോഗ്യത നോക്കിയല്ല. കർത്താവ് അരളി ചെയ്യുന്നു, അവൻ വിശ്വസ്തയുടെ പ്രമാണങ്ങൾ പാലിക്കുന്നു, അവനാണ് നീതിമാൻ. സത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ അത് എന്ത് വില കൊടുത്തും സ്വീകരിക്കുവാൻ തയ്യാറുള്ളൊരു ദാസനാണ് സജിത്തെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. സത്യം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ് സഭ. ദൈവത്തിൻ്റെ അനന്ത കരുണ കൊണ്ട് സത്യത്തിൻ്റെ പൂർണ്ണത കത്തോലിക്കാ സഭയിൽ ആണെന്ന് വർഷങ്ങളോളം സഭയ്ക്കെതിരായിട്ടുള്ള പഠനങ്ങളും ചോദ്യചിഹ്നങ്ങളുമായി നടന്ന നമ്മുടെ പ്രിയ സജിത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അപ്പനും അനുജനുമെല്ലാം ഇപ്പോഴും പന്തക്കുസ്ത അല്ലെങ്കിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് പാസ്റ്റേഴ്സാണ്. അവരെ ഒന്നും നോക്കി നിൽക്കാതെ അനേകായിരം പന്തക്കുസ്തക്കാരും പാസ്റ്റേഴ്സുമൊക്കെ വിമർശിക്കാനിടയുള്ള ഒരു വിമർശനത്തെയും വഹവയ്ക്കാതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സജിത്ത് തയ്യാറായി. ആരംഭകാലങ്ങളിൽ എപ്പോഴും സഹനത്തിലൂടെ കടന്നു പോകണം. ആ സഹനങ്ങളെല്ലാം പുതിയ വെളിച്ചവും വെളിപ്പെടുത്തലും അഭിഷേകവും നൽകും. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സ് ദൈവം നമ്മളെ എന്തിനാണ് ഒരുക്കുന്നത്? നമ്മുടെ മാത്രം രക്ഷയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ മാത്രം സൗഖ്യത്തിന് വേണ്ടിയല്ല. നമുക്ക് ദൈവം അത്ഭുതകരമായ അടയാളങ്ങളും സൗഖ്യങ്ങളും തന്നിട്ട് നമ്മുടെ വിശ്വാസം ഉണർത്തിയിട്ട് ദൈവം നമ്മോട് പറയും, ലോകം മുഴുവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ദിവ്യനാഥൻ പീഡ സഹിച്ച് മരിച്ചത്. ആ ലോകം മുഴുവൻ്റെ രക്ഷ, സകല ജനങ്ങളുടെയും രക്ഷ നമ്മുടെ ലക്ഷ്യമാക്കുമ്പോൾ നിരന്തരം അടിക്കടി ഓരോ ദിവസവും ഓരോ മണിക്കൂറും അത്ഭുതങ്ങളുടെ ഘോഷയാത്ര നമ്മൾ കാണും. ഹല്ലേലൂയ. ചെറിയ സഹനങ്ങൾക്ക് ശേഷം വലിയ അഭിഷേകം, ദുഃഖവെള്ളിക്ക് ശേഷം ഉയർപ്പ് ഞായർ, ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. രാത്രിക്ക് ശേഷം പകല്, ഇത് ദൈവത്തിൻ്റെ നിർബന്ധ നിയമമാണ്. രാത്രിക്ക് ശേഷം പകല്, പ്രകാശപൂർണമായ പകല്, വെളിച്ചം വെളിപ്പെടുത്തൽ നമുക്ക് നൽകി.
ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരികയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നതിന് പകരം പ്രശ്നങ്ങളെ ഓർത്ത് സ്തുതിച്ച് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേപോലെ ഇതിനേക്കാൾ പ്രശ്നങ്ങളുള്ള അനേകായിരങ്ങളെ അനേക ലക്ഷങ്ങളെ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ എന്ന് ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എല്ലാ ദിവസവും ഒരാറ് പ്രാവശ്യം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 178 കോടി മുസ്ലിങ്ങളെ, ഓരോരുത്തരെ എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ പ്രാർത്ഥനയല്ല, പരിശുദ്ധാത്മാവ് തരുന്ന പ്രാർത്ഥന. 6 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാർബാബയ്ക്ക് അബുദാബിയിൽ വമ്പിച്ച സ്വീകരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പബ്ലിക് ഹോളിഡേ പോകേണ്ടവർക്കെല്ലാം ശമ്പളത്തോടുകൂടിയ അവധി. ഗവൺമെൻറ് ബസ്സുകളിൽ ആൾക്കാർക്ക് കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് പോകാം. ഷെയ്ക്കുമാരെല്ലാം അടുത്ത ഓൾഡർ ബോയ്സിനെ പോലെ മാർബാബയെ സ്വീകരിക്കാൻ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കയറുന്ന എല്ലാവർക്കും ഒരു ഭക്ഷണ പൊതി ഷെയ്ക്കിൻ്റെ വക. മാർബാബ പിരിഞ്ഞു പോകുമ്പോൾ അവിടെ ഒരു ദേവാലയം നിർമ്മിച്ചു കൊടുക്കും എന്ന് അബുദാബി ഷെയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനാൽ 178 കോടി മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഭാരതത്തിലെ ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടിയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ഭാരതത്തിലെ 140 കോടി ജനത്തെ, ഓരോരുത്തരെ എല്ലാവരെയും കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവമക്കളാക്കി മാറ്റണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമോ? കേൾക്കുമോ? അപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിലോ ചിലപ്പോൾ ആരെങ്കിലും മതതീവ്രവാദികൾ കല്ല് പെറുക്കി എറിഞ്ഞാൽ നമ്മളത് കൊള്ളണം. കാരണം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ സ്വന്തം കാര്യം, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവം തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ എല്ലാവരുടെയും മേൽ നിറയട്ടെ. ബ്രദർ സജിത്തിനെ ഉയർത്തിയതുപോലെ ഇനിയും അനേകായിരങ്ങളെ അഭിഷേകത്തോടെ ലോകമെമ്പാടും വചനം പങ്കുവെക്കുവാൻ യേശുവിൻ്റെ നാമത്തിലുള്ള, യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്ത യോഗ്യതയിലുള്ള അത്ഭുത സൗഖ്യം ചുറ്റുമുള്ള ജനലക്ഷങ്ങൾക്കും ജനകോടികൾക്കും എത്തിച്ചു കൊടുക്കുവാൻ ഇനിയും അനേകായിരങ്ങളെ അനേക ലക്ഷങ്ങളെ അഭിഷേകം ചെയ്ത് ഉയർത്തട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആദ്യം ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിച്ചുകൊണ്ട് ഒട്ടേറെ പേരുടെ വിശ്വാസം ഉണർത്തിയിട്ട് ഇതിൽ നിന്ന് തന്നെ ആത്മാവ് നിറഞ്ഞ ശുശ്രൂഷകരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉയർത്തുവാനാണ് കർത്താവ് സജിത്ത് ബ്രദറിലൂടെ പദ്ധതി ഇട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജാതി മത ഭേദമന്യേ അനേകര് യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ ഇതിലൂടെ ഉയർത്തപ്പെടുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുട്ടികളും പ്രായമായവരും ഒരുപോലെ യേശുവിനെ സ്തുതിക്കുന്ന ഒരു രംഗമാക്കി അത് മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 എല്ലാവരും ഇടതുകരം ചെങ്കിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സജിത് ബ്രദറിൻ്റെ കുടുംബത്തിനും സജിത് ബ്രദറിനും, ഓരോ യാത്രയിലും ഓരോ ദേശത്തേക്ക് പോകുമ്പോഴും സ്വർഗീയ സംരക്ഷണം, നവറന്ത മാലാഖമാരും മിഖായൽ മാലാഖയും സ്വർഗീയ സൈനിയും പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും 12 അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയും കൂടെ പോകുവാനും ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ വളരെ അധികം മടങ്ങ് അഭിഷേകമുള്ള അനുഗ്രഹമുള്ള ശുശ്രൂഷ ചെയ്യുവാനും അങ്ങനെ അനേകായിരം ശുശ്രൂഷകരെ, ഒരുപക്ഷെ അനേക ലക്ഷം ശുശ്രൂഷകരെ ഉയർത്തുവാനും സജിത് ബ്രദറിൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും സഹപ്രവർത്തകരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് പുതിയ അളവിൽ ഇറങ്ങി വരുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഡെസ്മ ഇങ്ങോട്ട് വരിക. ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾ ഇവരെ നേരിട്ട് കാണുന്നത്.
ഡോക്ടർ ജോർജ് പഠനത്തിൻ്റെ വീട്ടിൽ വെച്ച് അവർ വന്നപ്പോൾ രണ്ടുപേരും പിന്നെ ദൈവം തിരഞ്ഞെടുത്തവരാണ്. രശ്മി പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഇതിനു മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയിട്ടുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ്. രണ്ടുപേർക്ക് ഓരോ സമ്മാനം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ യൂട്യൂബിലൂടെ ശുശ്രൂഷകൾ പലതും കാണാൻ ഇടവന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയാനും ആനന്ദിക്കാനും ഇടവന്നു. അതുകൊണ്ടാണ് സജിത് ബ്രദറിനെ കാണണമെന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്തു. അതിനു മുമ്പ് എന്നെ കാണണമെന്ന് സജിത് ബ്രദർ പറഞ്ഞു. ദൈവം ഒരുക്കിയ സമയത്ത് നിങ്ങളെ കൂടെ കാണാൻ ഭാഗ്യം കിട്ടി. ഇതിന് ഉപകരണമായിട്ട് കളിച്ചായ ജോസും ജോർജും എല്ലാവരും ഉപകരണമാക്കിയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ വന്നപ്പോൾ ഒരു വന്യദേഹം ഇവിടെ ഇരിക്കുന്നു. മുൻ എസ് പി കോളേജ് പ്രിൻസിപ്പളും എന്നെ വളരെയധികം ആനന്ദിച്ച കാര്യമുണ്ട്. അടിപൊളിയായിട്ട് മാതാവിനെ കുറിച്ച് അമല മനോഹരി എന്ന് പറഞ്ഞ സാഹിത്യ സുന്ദരമായ അഭിഷേക നിറവുള്ളൊരു പുസ്തകം ഈ വാർദ്ധക്യ കാലത്ത് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ മേടിച്ച് വായിച്ചോണം. ക്രൈസ്ത ലോൺ. ഹല്ലേലൂയ. നായിക്കുംപറമ്പിൽ അച്ഛനെ ഒരു വാക്ക് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കൃത്യം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ബലഹീനത വർഷങ്ങൾ ഓർക്കില്ല എന്നുള്ളതാണ്. വർഷങ്ങൾക്കപ്പുറത്ത് ചങ്ങനാശ്ശേരിയിൽ ഒരു വലിയ കൺവെൻഷൻ നടന്നു. നായിക്കുംപറമ്പിൽ അച്ഛനും ടീമുമാണ് കൺവെൻഷൻ നടത്തിയത്. അവിടെ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അച്ഛനോട് ആളുകളെ വിട്ട് ചോദിച്ചു എത്ര പേര് വരാനാണ് സാധ്യത. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഗ്രൂപ്പ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒരു 8000 പേര് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 5000 കസേരയും സംഘടിപ്പിച്ചു. ഒരു പൈസ ഇല്ലാതെയാണ് ഈ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എവിടുന്നോ പഴമുണ്ടാക്കി ഒരു ലോഡ് മോഡേൺ ബ്രെഡ് വരുത്തി. അപ്പോൾ 4 pieces വെച്ച് കൊടുക്കാനാണ് ഒരു ദിവസം. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ 4 pieces വെച്ച് 2 ദിവസത്തേക്കുള്ള ബ്രെഡ് റെഡിയാക്കി. ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് ആദ്യം 4 വെച്ച് കൊടുത്തു. പിന്നെ ആളുകൾ വന്ന് പറഞ്ഞു അച്ഛാ തികയല്ല, നമ്മൾ 3 വെച്ച് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞോന്ന് പറഞ്ഞു ഇല്ല അച്ഛാ തികയല്ല, എന്നാൽ 2 വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അതും കഴിഞ്ഞ് പിന്നെയും വന്ന് പറഞ്ഞു ഇല്ല അച്ഛാ തികയല്ല, എന്നാൽ 1 വെച്ച് കൊടുക്കാൻ പറഞ്ഞു. 1 വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി ഇല്ല, ആ വേണ്ട ബാക്കിയുള്ളവർ ഉപവസിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ദിവസം തന്നെ എത്ര കുറഞ്ഞാലും ഒരു 30,000 പേരവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവസാനത്തെ ദിവസം ഞാൻ ചുരുക്കുകയാണ്. ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ് എന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. അതുകൊണ്ട് ചുരുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വൻ മഹാ വടവൃക്ഷത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വളരെ ചെറുതായി പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. ചെറുതാകുന്നാണല്ലോ നല്ലത്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അപ്പോൾ അങ്ങനെ അവസാനത്തെ ദിവസം പോലീസിൻ്റെ കണക്കനുസരിച്ച് 70,000-80,000 ഇടയ്ക്ക് അവിടെ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. ഒരു 10 മണിയായപ്പോൾ എങ്ങും സ്ഥലമില്ല, ഒരിടത്തും സ്ഥലമില്ല. അവസാനം ഞാൻ അന്നാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഞാൻ പറഞ്ഞു ഈ ഈ വഴിയിലുള്ള സകല വീടുകളും നമ്മുടേതാണ്. അത് ശരിയാണ്, സകല വീടുകളും നമ്മുടേതാണ്. അതുകൊണ്ട് ഇനി സ്ഥലം കിട്ടാത്തവരെല്ലാവരും ഈ വിവിധ ഭവനങ്ങളിലേക്ക് കയറുക, അവിടെ ടെറസ് ഉള്ളിടത്ത് ടെറസ്, വരാന്ത ഉള്ളിടത്ത് വരാന്ത, മുറ്റമുള്ളിടത്ത് മുറ്റം, അങ്ങനെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെയെല്ലാം നിന്ന് ഞങ്ങൾ ആ കൺവെൻഷൻ അവസാനം എത്തി. പിന്നെ അപ്പോൾ 151,000 രൂപ ചിലവായിരുന്നു അന്ന്. ഒരു പൈസ ഇല്ലാതാണ് തുടങ്ങിയത്. തമ്പുരാൻ്റെ മക്കളെ കൊണ്ട് തരിവിച്ച് തരിവിച്ച് അവസാനത്തെ ദിവസം എടുത്തപ്പോൾ ആദ്യം എടുത്ത ആ ഒരു സ്തോത്ര കാഴ്ച കൊണ്ട് പിന്നെയും 40,000 രൂപ കൂടി വേണ്ടി വന്നു. എനിക്ക് പറയാൻ പ്രയാസമായിരുന്നു, ഞാനൊന്നും പറഞ്ഞില്ല. അച്ഛൻ തന്നെ ഉച്ച കഴിഞ്ഞ് പറഞ്ഞു നമുക്ക് ഈ കൺവെൻഷൻ്റെ ചിലവ് പൂർത്തി ശരിയാകണമെങ്കിൽ ഒരു 40,000 രൂപ കൂടെ വേണം. അതുകൊണ്ട് എല്ലാവരും ഉച്ച കഴിഞ്ഞൊരു കളക്ഷനുണ്ട്, അപ്പോൾ കൈ അയച്ച് എല്ലാവരും അങ്ങ് ഇട്ടേക്കണമെന്ന് പറഞ്ഞു.
ഏതായാലും കൊള്ളാം. അത് എണ്ണി വന്നപ്പോഴത്തേക്ക് 40,000 രൂപ മിച്ചം. പ്രൈസ് ദ ലോർഡ്. ആ 40,000 രൂപയുടെ അടിസ്ഥാനത്തിൽ സെൻറ് ബർക്ക്മാൻസ് കോളേജിൽ വെച്ച് അച്ഛൻ തന്നെ അതിൻ്റെ ഫോളോ അപ്പ് കൺവെൻഷനും നടത്തി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട നായ്ക്കുംപറമ്പിൽ അച്ഛൻ നടത്തിയ ആദ്യത്തെ വലിയ കൺവെൻഷനാണ് ചങ്ങനാശ്ശേരിയിൽ നടന്നത്. ഈ കൺവെൻഷനെ സംബന്ധിച്ച് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ഈ പറഞ്ഞ പാറേപ്പള്ളിയിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ സംബന്ധിച്ച ആരും ഇവിടെ ഇല്ല. എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഞാനല്ല ഇന്ന്, അച്ഛൻ അന്നത്തെ ആൾ തന്നെയാണ്. ഞാൻ എനിക്ക് ഒരിക്കലും ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്, ആത്മീയമായിട്ടല്ല ശാരീരികമായിട്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ചങ്ങനാശ്ശേരിക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്ത ആ വലിയ സേവനത്തിന്, ഈ വലിയ സദസ്സിൽ വെച്ച്, ഇതത്ര ചെറിയ സദസ്സല്ല, വളരെ വലിയ സദസ്സാണ്. കാരണം ഈ സദസ്സിൽ ഉള്ള ആളുകളെ ഒന്ന് നോക്കിയാൽ എനിക്ക് ഈ കുറേ മുഖങ്ങളൊക്കെ അറിയാം അച്ഛാ. അപ്പോൾ ഇതൊരു വലിയ സദസ്സാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അച്ഛനെ നമുക്ക് ഇവിടെ കിട്ടിയതിന് പ്രത്യേകം നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. എല്ലാവരും ഒന്ന് കൈ അടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ഇനിയും, ഇനിയും വലിയ വലിയ അത്ഭുതങ്ങൾ, വലിയ വലിയ അത്ഭുതങ്ങൾ അച്ഛന്റെ പ്രാർത്ഥനയിലൂടെ, പ്രാർത്ഥനയിലൂടെ അച്ഛന്റെ കരസ്പർശത്തിലൂടെ, അച്ഛന്റെ കരസ്പർശനത്തിലൂടെ നടക്കട്ടെ, നടക്കട്ടെ. അമ്മേ മാതാവേ, അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക സംരക്ഷണമുള്ള, അമ്മയുടെ പ്രത്യേക സംരക്ഷണം കൊണ്ട് അച്ഛന്, അച്ഛന് കൂടുതൽ 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 ആ സംരക്ഷണം, ആ സംരക്ഷണം നൽകുകയും, നൽകുകയും അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ അച്ഛനെയും, അച്ഛനെയും സജിത്തിനെയും രേഷ്മയെയും ഈ അച്ഛൻ്റെ കൂടെ വന്നിട്ടുള്ളവരെയും, കൂടെ വന്നിട്ടുള്ളവരെയും ഈ മക്കളോടൊപ്പം, ഈ മക്കളോടൊപ്പം സജീവമായി, സജീവമായി പ്രവർത്തിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും, എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. നവമായി, നവമായി പിതാവേ, പിതാവേ എല്ലാവരെയും, എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഈശോയേ, ഈശോയേ എല്ലാവരെയും, എല്ലാവരെയും നവമായി, നവമായി അങ്ങയുടെ തിരുരക്തത്തിൽ, അങ്ങയുടെ തിരുരക്തത്തിൽ സ്നാനപ്പെടുത്തണമേ, സ്നാനപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ മക്കളിലെല്ലാം ഇറങ്ങി ആവസിച്ച്, ഈ മക്കളിലെല്ലാം ഇറങ്ങി ആവസിച്ച് അവിടുത്തെ ഫലദാന വരങ്ങളാൽ, അവിടുത്തെ ഫലദാന വരങ്ങളാൽ ഇവരെ നിറയ്ക്കണമേ, ഇവരെ നിറയ്ക്കണമേ. ഒപ്പം, ഒപ്പം ഞങ്ങളെല്ലാവരെയും, ഞങ്ങളെല്ലാവരെയും ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട്, ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ, നിറയ്ക്കണമേ. ഒരു പുതിയ പന്തക്കുസ്തായുടെ അനുഭവം, പന്തക്കുസ്തായുടെ അനുഭവം ചങ്ങനാശ്ശേരിയിലും, ചങ്ങനാശ്ശേരിയിലും പ്രാന്തപ്രദേശത്തും, പ്രാന്തപ്രദേശത്തും ലോകമെങ്ങും, ലോകമെങ്ങും സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. ഞാൻ ആരും അച്ഛൻ എന്നെ കണ്ടു കണ്ടു ഞാൻ വിചാരിച്ചു ഇനി കണ്ടില്ലേലും ഒന്ന് എഴുന്നേറ്റ് വന്ന് ഒരു വാക്ക് പറയണമെന്ന്. ഇപ്പോൾ നമ്മുടെ പിന്നെ ഒരു ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനത്ത് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഒരു ആശീർവാദം കൊടുത്ത് എല്ലാവർക്കും കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടത്, എല്ലാവർക്കും വേണ്ടത് ആന്തരിക സൗഖ്യം, അതുപോലെ തന്നെ ആത്മീയ വെളിച്ചം, വെളിപ്പെടുത്തൽ, ദൈവവചനത്തിലേക്കുള്ള ഉൾക്കാഴ്ച, ഭാവിയിൽ വ്യക്തിപരമായും കുടുംബത്തിലും സമൂഹത്തിലും വചനം പങ്കുവെക്കാനുള്ള കൃപ, എല്ലാ പൈശാചിക പീഡകളും രോഗപീഡകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ. സഭയുടെ ശുശ്രൂഷകരെന്ന നിലയിൽ നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഞങ്ങൾ രണ്ട് വൈദികരും ചേർന്ന് ഒരു ആശീർവാദം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും പ്രത്യേക മാധ്യസ്ഥ്യവും സഹായവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ ഹല്ലേലൂയ 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 അച്ഛൻ ഇന്ന് ഇവിടെ വരുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിരുന്നില്ല. ഞാനും വരുമെന്ന് ഞാൻ ഓർത്തിരുന്നില്ല. ദൈവത്തിൻ്റെ അനന്ത പരിപാലന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇത് ദൈവം നിശ്ചയിച്ച ആ ദൈവപ്രവൃത്തിയുടെ നിമിഷമാണ്. അതിനായിട്ട് വിശേഷിച്ച കർത്താവിന് നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. Thank Lord for this appointed time of the Lord. ഇന്നലെ എത്ര വലിയൊരു ദർശനമാണ് അച്ഛൻ്റെ ഹൃദയത്തിൽ ദൈവം പറഞ്ഞത്. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുപാട് സമയം ഒരുമിച്ചിരിക്കാനായിട്ട് അവസരം കിട്ടി. പകർന്നിരിക്കുന്ന ആ ദർശനം, അതായത് പോട്ട എന്ന് പറയുന്ന ചെറിയ സ്ഥലത്തിരുന്നുകൊണ്ട് മുഴുവൻ ലോകത്തെയും മധ്യസ്ഥ പ്രാർത്ഥനയെ വഹിച്ചപ്പം ഇന്നലെ പറഞ്ഞതിൽ ഒരുപാട് ചിന്തകളുണ്ട്. 14 ചിന്തകൾ ഇന്നലെ പറഞ്ഞത് ഞാൻ എഴുതിയെടുത്തു മനസ്സിൽ. ഇന്നലെ വന്നത് നോട്ടായിട്ട് എഴുതിയെടുത്തു. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയായിട്ട് പറഞ്ഞത് പോട്ടയുടെ ഇടുങ്ങിയ മുറിക്കകത്ത് ഇരുന്ന് അച്ഛന് ലോകമെമ്പാടുമുള്ള സകലർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോൾ ലോകമെമ്പാടുമുള്ള സകലരെയും കർത്താവ് ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഇവിടുന്ന് പ്രാർത്ഥന അങ്ങോട്ട് പോകുമ്പോൾ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ അവരെ ദൈവം ഇങ്ങോട്ട് കൊണ്ടുവരും. അവർക്ക് വേണ്ടിയത് കൊടുക്കാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ. Last night I was talking with the father and then he shared his vision and out of his one is he started it started as a small movement in a place called Potta in a small room, but when he was started as praying as a mediator for the world and God started bringing the world to that place. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അവരെ നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന്. അറിയത്തില്ലാത്തവരായിരിക്കാം, ഭാഷക്കാർ, വിവിധ ഭാഷക്കാരാണ്. ഇന്ന് മുരിങ്ങൂരും പോട്ടയൊക്കെ പോയി വിവിധ ഭാഷകളിൽ നടക്കുന്ന ധ്യാനം, ഞാൻ പനക്കലച്ചിൻ്റെ കൂടെ നടന്ന ആ ഭാഗങ്ങളെല്ലാം നടന്ന് കാണുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നുള്ളത് വാസ്തവത്തിൽ നമുക്ക് അറിയാനായിട്ട് കഴിയും. കരങ്ങളെ തട്ടി ശക്തിയോടെ നമുക്കൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. That's the power of the intercessor's prayer. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കായിട്ട് എടുക്കുന്നത്. കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം 2:14 14-ാമത്തെ വചനം. അത് കുറച്ച് സമയം നമ്മൾ കേൾക്കത്തുള്ളൂ, കഷ്ടിച്ചൊരു 10-15 മിനിറ്റേ കേൾക്കുകയുള്ളൂ. അപ്പം ആ വചനം നമുക്ക് ഭയങ്കരമായിട്ട് സ്വീകരിച്ച് നമുക്ക് അതിനെ സ്വീകരിക്കാം. കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം 2:14 വചനം. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. 2 Corinthians 2:14 But thanks to be God who always leads us in triumph in Christ and makes manifest through us the savor of the knowledge in every place. Hallelujah. ആദ്യത്തേത് ഇന്നലെ വൈപ്പിനിലെ കൺവെൻഷനിൽ അത് പറയുകയായിരുന്നു, വീണ്ടും അത് ആവർത്തിച്ച് പറയാം. യേശുക്രിസ്തുവിൽ നമ്മെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുന്ന ഒരു ശക്തി നമുക്ക് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. The first part is there is a power that is working in you to lead us always in triumph in Christ Jesus. എല്ലായ്പ്പോഴും വിജയത്തിൽ എത്തിക്കാൻ യേശുക്രിസ്തുവിൽ ഒരു ശക്തി നമുക്ക് വേണ്ടി സ്ഥിരമായി സജീവമായി പ്രവർത്തിക്കുന്നു. കരമുയർത്തി ഒന്ന് പറഞ്ഞു, എന്നെ വിജയത്തിലെത്തിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി സജീവമായി യേശുവിന്റെ ആത്മാവോട് ചേർന്ന് ആത്മാവോടുകൂടെ പ്രവർത്തിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആരെല്ലാം നിങ്ങളുടെ പരാജയം കാണാൻ എങ്ങനെയെല്ലാം പ്രവർത്തിച്ചിട്ടും നിങ്ങൾ വിജയിക്കുന്നതിന്റെ രഹസ്യം അതാണ്. That's the reason that whoever comes against you, nothing shall come against you. Hallelujah. Whatever it may be, the opposition you are going through, nothing can hide you or hurt you by any means, because the power which is in you is more than enough to conquer all the situations you go through. ഏത് സാഹചര്യത്തിന്റെ നടുവിൽ കൂടെ ആണ് പോകുന്നതെങ്കിലും ഒരു ശക്തിക്കും നിങ്ങളെ തൊടാൻ ഒക്കത്തില്ല, കാരണം അതുപോലത്തെ ഒരു ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു. വിജയത്തിലെത്തിക്കുന്ന ശക്തി, വിജയത്തിലെത്തിക്കുന്ന, എന്നെ വിജയത്തിലെത്തിക്കുന്ന, എന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി, അതാണ് ഈശോയുടെ ശക്തി.
Hallelujah. 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 The power that works in me to lead me to victory all the time. Hallelujah. അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലൊക്കെ വായിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഐ കാൻ ഡു ഓൾ തിങ്സ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതിന്മേൽ ജയം നടക്കും എനിക്ക് ചെയ്യാൻ കഴിയുന്നു എങ്ങനെ ഹൗ കാൻ ഐ ഡു എവറിതിങ് ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് ദ പവർ that enables me to do is working in me enne shaktanaakuna oru shakti ennil sajeevamayi pravartikkunnu hallelujah there is a power that is always working in me to lead me to victory adutirikkunna aalukku onnu aa karyam onnu pidichu aa kai onnu pidichittu parane aarellam tholpikkan shramichalum ningale vijayathil ethikkan ഒന്ന് പറഞ്ഞു എന്നെ വിജയത്തിൽ എത്തിക്കാൻ എന്നെ വിജയത്തിൽ എത്തിക്കാൻ വിജയത്തിൽ എത്തിക്കാൻ കർത്താവിന്റെ ശക്തി കർത്താവിന്റെ ശക്തി വ്യാപിക്കുന്നത്രത്തോളം കാലം വ്യാപരിക്കുന്നിടത്തോളം കാലം തോൽപ്പിക്കാനാവില്ല രണ്ടാമത്തത് എല്ലായ്പ്പോഴും വിജയത്തിൽ എത്തിക്കുകയും അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. The second part is the fragrance of the knowledge of Christ is going to go out through you everywhere. Hallelujah. രണ്ടാമത്തെ ഒന്ന് ചേർന്ന് എന്നോട് ചേർന്ന് ഒന്ന് കേട്ടെന്ന് കർത്താവിന് നന്ദി പറഞ്ഞോണം. അതിതാണ് അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും. Hallelujah. യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം യേശുവിനെ കുറിച്ചുള്ള അറിവിൽ അറിവ് വർദ്ധിക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും ഒരു സൗരഭ്യം ഉണ്ടാകും അത് ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും അപ്പൊ എല്ലായിടത്തും ഞങ്ങളെ വിജയത്തിൽ എത്തിക്കും അത് ഒന്നാമത്തെ രണ്ടാമത്തേത് യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ സൗരഭ്യം ഞങ്ങളിലൂടെ ഇന്നിടമൊന്നില്ല എല്ലായിടത്തും പരത്തുകയാ The first part is always leads us into triumph and the second part is through you as long as the more you begin to increase in the knowledge yes. of Christ that knowledge leads us to a fragrance that's going that knowledge itself is the fragrance in us arivu thanne oru saurabhya vasanayayi ningalude porathu varum even without saying a single word your presence itself will be a fragrance of the knowledge of God or the wisdom of God devathinte jnanathinte പടർച്ചയായിട്ട് നിങ്ങളുടെ വെറുതെയുള്ള ഒരു സാന്നിധ്യം തന്നെ നിങ്ങൾ അവിടെ ചെന്നു എന്നൊരൊറ്റ കാരണത്താൽ തന്നെ അവിടേക്ക് അത് പടരുകയാണ് അതാണ് ഇവിടെ വചനത്തെ നമ്മൾ വായിക്കുന്നത് ഒന്നുകൂടെ ഞാൻ ആ വചനം വായിക്കാം എല്ലാവരും ചേർന്ന് അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി രണ്ട് കൊരിന്തിയർക്കെഴുതിയ ലേഖനം കൊരിന്തോസുകാർക്കെഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അദ്ധ്യായത്തിന് പതിനാലാമത്തെ വചനം ക്രിസ്തുവിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുക അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി fragrance of the knowledge of Christ through us spreads to everywhere wherever you go hallelujah njangal vali ellaadathum parathukayum cheyyunna devathinu stotram through us it spreads njangal vali through us it spreads onnu parane njangal vali through us it spreads hallelujah hallelujah chernathu parane enneyum kondu enneyum kondu nammaleyum kondu through us ഇതാ കർത്താവിന്റെ പദ്ധതി ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം വല്ലോടൊന്നും പോകാൻ That's the plan and purpose of God. Understand this and start going to places. കർത്താവിന്റെ ജ്ഞാനം പരത്താൻ കർത്താവ് തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പരിമളമാണ് ഞാൻ You are the chosen vessel to spread the fragrance of the knowledge of Christ everywhere. എന്നിട്ട് 15-ാം വാക്യം നോക്കി എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ പരിമളമാണ് ഹല്ലേലൂയ verse 15 says for we are a sweet savor of Christ unto God in them that are saved and also in them that രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ പരിമളമാണ് ശിക്ഷിക്കപ്പെടുന്നവർ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പാപികളാണ് രക്ഷിക്കപ്പെടുന്നവർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധരാണ് വിശുദ്ധന്റെയും അശുദ്ധന്റെയും വീട്ടിൽ ഞങ്ങൾ ദൈവത്തിന്റെ പരിമളമാണ് ശിക്ഷ നോക്കി ഇരിക്കുന്നവന് പോലും നിന്റെ ചെല്ലല് നിന്റെ പ്രസൻസ് ഓ ഹല്ലേലൂയ നീ അവിടെ ചെന്ന ഒന്ന ഒറ്റ കാരണത്താൽ കാര്യങ്ങൾ മാറി ഹല്ലേലൂയ those who are waiting at judgment your mere ഒന്ന് വിശ്വസിച്ച് ഒന്ന് വിശ്വസിച്ച് ഒന്ന് വിശ്വസിച്ച് victory for them ശാപം കേറി മൂടിയ വീടെന്ന് വിളിച്ച ആ വീട്ടിലേക്കും അവിടെ ആ കട്ടിളപ്പടിമേൽ നീ കാല് ചവിട്ടി എന്നൊരൊറ്റ കാരണത്താൽ
ആ വീട്ടിലെ മുഴുവൻ ശിക്ഷകൾ ഓ ഒന്ന് പറഞ്ഞു സ്വീകരിച്ച് ആ വീട്ടിലെ മുഴുവൻ ശിക്ഷ Your mere presence in the house is a curse that will break off. Hallelujah. Hallelujah. നാശത്തിന്റെ വക്കിൽ ഇരിക്കുന്നവരെ പോലും കരകയറും കാരണം ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ കർത്താവിനെ കുറിച്ചുള്ള അറിവിന്റെ ആ അറിവ് നിന്നിൽ ഒരു പരിമളമാണ് ഈ പരിമളം നിന്നിലൂടെ ഹല്ലേലൂയ മറ്റുള്ളവരിലേക്ക് പടർത്തപ്പെടുകയാണ് ഹല്ലേലൂയ ദ മോർ യു ഇൻക്രീസ് ഇൻ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യു ദ മോർ ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗോയിങ് ടു സ്പ്രെഡ് ഇൻ ആൻഡ് ത്രൂ യു ഹല്ലേലൂയ കൃഷ്ണ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും നിങ്ങൾ അവിടെ പോയി പെട്ടുപോയത് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അവിടെ പോയി പെട്ടുപോയതാന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ നിങ്ങൾ അവിടെ ചെല്ലുന്നു എന്നൊരൊറ്റ കാരണത്താൽ ഹല്ലേലൂയ ശിക്ഷ നോക്കിയിരിക്കുന്നവർക്ക് പോലും രക്ഷ വരാനിട വരും carrying you are the carrier of that salvation you are the carrier of that wisdom you are the carrier of that fragrance hallelujah which is by the wisdom of god ningal aa suvisheshathinte vaaharana adu parimalathinte vaaharana adu deivam paraya enikku ende parimalam aa shiksha kaathirikkunnavante veettilekku kondu ponam adin enikku oru vera oru vazhiyum illa enikku ninne aayikkanam hallelujah jesus is saying i want to carry the fragrance of jesus christ to that jesus! place will, and you are the chosen vessel for that hallelujah അവിടെ മുഴുവൻ ശബിക നസറത്ത് ഇരുട്ട് മൂടിയ സ്ഥലമാണ് അവിടെ തന്നെ ജനിച്ചേ പറ്റുള്ളൂ അതുകൊണ്ടാ ഗമാലിയേൽ അതുകൊണ്ടാ ചോദിക്കുന്ന അവിടെ ഒരു നസറത്തിന്ന് Nothing can any good come out of Nazareth? Can any good come out of Nazareth? നസറത്തിന്ന് വല്ല നന്മയും വരുമോ നഥനയിൽ ചോദിക്കുക നസറത്തിന്ന് വല്ല നന്മയും വരുമോ Can any good come out of Nazareth? എന്ന് പറഞ്ഞ ഇതുവരെ വന്നതൊക്കെ തിന്മയാ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതാ ഞാൻ പറയുന്നത് ആവർത്തിച്ച് ഉറപ്പിച്ച് പറ കർത്താവിനെ കുറിച്ചുള്ള അറിവുമായിട്ട് നീ നടക്കുന്നുവെങ്കിൽ ആ നടക്കുന്ന സ്ഥലത്ത് നീ ഒരു പരിമളമാണ് ഞാൻ ഒരു പരിമളമാണ് ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവിടെ അതാണ് യു ആർ ചേഞ്ചിങ് ദ എൻടയർ അറ്റ്മോസ്ഫിയർ നിങ്ങൾ ആ സാഹചര്യം തന്നെ നിങ്ങൾ മാറ്റുക Hallelujah you are creating a different atmosphere to your presence അതാണ് ആ ദൈവത്തിന്റെ പദ്ധതി Hallelujah ഇത് നമ്മൾ ആദ്യം കണ്ടത് ഈശോയില്ല പിന്നെ നമ്മൾ ഇത് കണ്ടത് സ്ലീഹന്മാരില്ല അതാ നമ്മൾ ആ പടിയില അത് കാണുന്നത് ഏത് നാശക്കൊള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കും കർത്താവിന്റെ സാന്നിധ്യം ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആ ഫ്രാഗ്രൻസ് മാറും അവിടെ ആ സുഗന്ധം മാറും അതിൻ്റെ രീതി മാറും മട്ടു മാറും ഇന്ന് എന്നെ അറിയണ്ടെന്നറിയോ എന്നെ ആരെയോ അങ്ങനെയൊന്നല്ല നായ്ക്കമ്പറമ്പിലച്ചനെ അങ്ങനെ തിരഞ്ഞെടുത്തു അതിനായിട്ട് നന്ദി അത് നന്ദി പറഞ്ഞു നല്ലതാണ് പക്ഷേ ഇന്ന് നെഞ്ചത്തോട് കൈവച്ചു പറയണം എന്നെയും അങ്ങനെ എൻ്റെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് അച്ഛനെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ അച്ഛനെ എനിക്കൊന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല പക്ഷേ ഇന്ന് തിരിച്ചറിയണം എന്നെയും കർത്താവ് അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഹല്ലേലൂയ നെഞ്ചോട് കൈ ചേർത്ത് വെച്ചെന്ന് പറഞ്ഞു ഞാൻ ആ വീട്ടിൽ ചെന്നാൽ മതി പറ ഞാൻ ആ വീട്ടിൽ ചെന്നാൽ മതി എന്നിലൂടെയാണ് അത് സംഭവിക്കാൻ പോകുന്നത് ഒന്ന് പറഞ്ഞു കരമുയർത്തി ഒന്ന് പറഞ്ഞു വായ് തുറന്നൊന്ന് പറഞ്ഞു എന്നിലൂടെയാണ് The fragrance of Jesus is going to spread in and through me. എന്നിലൂടെയാണ് അത് പകരാൻ പോകുന്നത് ഇറ്റ്സ് ത്രൂ മീ ഹല്ലേലൂയ ഹല്ലേലൂയ മൂന്ന് കാര്യമാണ് ശ്രദ്ധ ചെയ്യണം ഒന്ന് എന്നെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുന്ന ഒരു ശക്തീകരണ സജീവമാണ് ത്രീ തിങ്സ് ദ ഫസ്റ്റ് തിങ്സ് Yeah, there is a power that power enables you, that's always that's going to lead you always to be a winner ninne oru vijay ninne oru jayali aakkan ennil oru shakti sajeevamayittu pravartikkunnu there is a power that's in you that's always Ida going to lead you ഇത് പ്രവർത്തിക്കുന്നുണ്ട് പുറത്തു പരാജയപ്പെടുത്താൻ കാത്തിരിക്കുന്നവരെ നോക്കി ചിരിച്ചു കാണിക്കാൻ പറയുന്നത് കാരണം നിനക്കറിയാം അകത്ത് ഈ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് നിന്നെ പുറത്ത് ആർക്കും പരാജയപ്പെടാൻ കഴിയുകയില്ല ഇതാ രഹസ്യം അകത്ത് ഈ ശക്തി പ്രവർത്തിക്കുന്നവൻ പുറത്ത് പുഞ്ചിരിച്ച് നടക്കട്ടെ അവൻ പറയട്ടെ ഞാൻ തോൽക്കത്തില്ല കാരണം നീ അറിയാത്തൊരു ശക്തി എന്നിലകത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ ശക്തിയാണ് നമ്മൾ കേട്ടത് ആ ശക്തി നമ്മൾ കേട്ടത് എന്നാ വചനം പറഞ്ഞത് എല്ലാ ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം അതാണ് ഞങ്ങൾ വഴി ത്രൂ അസ് ഓ ഹല്ലേലൂയ ഒന്ന് പറഞ്ഞു എന്നിലൂടെ ത്രൂ മീ നമ്മിലൂടെ ത്രൂ അസ് കർത്താവ് എന്നാ ചെയ്താലും വാട്ടെവർ ഗോഡ് ഡസ് അത് ആരിലൂടെയാ ചെയ്യുന്നതെന്ന് അറിയോ കർത്താവിന്റെ മനുഷ്യരിലൂടെ ത്രൂ മെൻ കർത്താവിന്റെ മനുഷ്യരിലൂടെ ത്രൂ ഹിസ് പീപ്പിൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഒരൊറ്റ പ്രഖ്യാപനം നടത്തിയാൽ മതി ആ നാട്ടിലുള്ള മുഴുവൻ മുടന്തന്മാരും എഴുന്നേക്കും എന്നിട്ടും പത്രോസിനോട് പറയുന്നു നീ ചെല്ലേ
അവനെ ഉറ്റു നോക്ക്, നിന്റെ കൈ കൊടുക്ക്, അവനെ എഴുന്നേൽപ്പിക്ക. വിശുദ്ധ പത്രോസിലേക്ക് ചെല്ലുന്നു, ഓ ഞങ്ങളെ നോക്കാൻ പറയുന്നു, മുടന്തൻ നോക്കുന്നു, ആ കൈ കൊടുക്കുന്നു, അവൻ എഴുന്നേൽ. ഇതന്നെ പരിപാടി, ഇതന്നെ പരിപാടി. ദൈവം ചെയ്യുന്നത് നമ്മിലൂടെയാണ്. ഏതൻ മുതൽ നോയിക്കോ, ആദത്തോട് ദൈവം പറയുന്നു, സൃഷ്ടിച്ച ശേഷം സകലത്തിന്റെ മേലും വാഴുക. അല്ല ദൈവമേ, അങ്ങേക്ക് അങ്ങ് വാണാ പോരെ. ദൈവമാണ് സകലത്തിന് മേൽ വാഴുന്നവൻ. Why he appoints Adam, the first man? എന്തിനെ ഒന്നാം ആദത്തെ ദൈവം അതിനെ അങ്ങനെ ആക്കി? Here you will understand the purpose of God, the plan of God. ഇതാ ദൈവത്തിന്റെ പദ്ധതി. This is the plan and purpose of God. ഇതാ ഇതാ ദൈവത്തിന്റെ പദ്ധതി. This is the plan and purpose of Hallelujah. God. Hallelujah. ദൈവത്തിന് വാഴാൻ പറ്റും. God is always reigning. പക്ഷേ നിന്നിലൂടെ വാഴാനാ ദൈവത്തിന് ഇഷ്ടം. But his aim is to rule and reign in and through you. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒന്ന് ഒന്ന് പറഞ്ഞു, ദൈവത്തിന് വാഴാൻ കഴിയും, പക്ഷേ എന്നെ അവിടെ നിർത്തി വാഴി എന്നിലൂടെ ആ വാഴ്ച നടത്താനാ ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ, ഒന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞു, എന്നിലൂടെ കരമുയർത്തി പറ. ഹല്ലേലൂയ, വായ് തുറന്ന് പറ. God is, he want to establish the reign through you. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഓരോ കർത്താവ് ചെയ്ത അത്ഭുതത്തിൽ അവിടുത്തെ മെറ്റീരിയൽ ലോക്കൽ, അതായത് സ്വർഗത്തിൽ നിന്നൊന്നും കൊണ്ടുവരാതെ അവിടെയുള്ള മെറ്റീരിയൽ കർത്താവ് ഉപയോഗിച്ച് അത്ഭുതം ചെയ്യുന്നത് ഞാൻ കാണും. When you look in the miracles that Jesus did, he always used the objects. There's a violin there. How objects in it? അവിടെയുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തിട്ട് കർത്താവ് അത്ഭുതം ചെയ്യുന്നു. He always used the objects that are available locally. Hallelujah. 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 കർത്താവ് ഒന്ന് കൽപ്പിച്ചാൽ വേണ്ട മീൻ മുഴുവൻ കരയിലോട്ട് വന്നു നിന്ന് ഹാജരായി നിൽക്കും, എടുത്തോണ്ട് പോകണ്ട, എത്ര എടുത്തോണ്ട് പോവാ. പക്ഷെ പത്രോസിനോട് പറയുന്നു, നിന്റെ വലയുടെ. One command, all the fish could come and gather there. But he said, you cast your net. അല്ല ഡോക്ടറെ, one command is enough. One word is enough. Yeah. പക്ഷെ പത്രോസിനോട് പറയുന്നു, നീ ചെല്ല. But he വലത്തു ഭാഗത്ത് വലയെറിയ. Cast your net on the right side. See, ഇതാ ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന് അത് ചെയ്യാം. God can do it, but this is the plan and purpose. He is able to do. അതുകൊണ്ടാ omniscient, omnipotent എന്നൊക്കെ ഈ ദൈവത്തെ വിളിക്കുന്നത്. സർവശക്തൻ എന്ന് എന്നാത്തിനെ വിളിക്കും? ദൈവത്തിന് ചെയ്യാൻ പറ്റും, പക്ഷെ ദൈവം ചെയ്യുന്നത് നിന്നിലൂടെയാ, ഹല്ലേലൂയാ, നമ്മളിലൂടെയാ. ഹല്ലേലൂയാ. Whatever God does is in and through us. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഒരു അപ്പോ ഒരു മീനും അവിടുന്ന് വാങ്ങാതെ 5000 ഫീഡ് ചെയ്യണമെങ്കിൽ ഒരു വാക്ക് ഉച്ചരിച്ചാ മതി, പക്ഷെ ചോദിക്കുക, മോനെ വാട്ട് യു ഹാവ്, നിന്റെ കയ്യിലുള്ളത് ഇങ്ങോട്ട് കൊണ്ടുപോടാ. വൈ വൈ, എന്തിന്? ഇതാ 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 ദൈവത്തിന്റെ ഹൃദയം. ഇതാ, നിങ്ങളിലൂടെ, നമ്മിലൂടെ, എന്നിലൂടെ, നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട്? What you have in your hand, adinjottu konduva, give it back to me. Hallelujah. Hallelujah. Ningada kayil enna undu? What you have in your hand, ningalu poi janathodu pandi pandi aayittu irikkan para. You go and make them sit in 50s. Adha nammal ivide kandathu, njan nammilude devathinte parimalam devathine bhoomi paruthanamengil 1,000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 ,
കൽപ്പന കൊടുത്താൽ മതി, ഈ പരിമളം ലോകത്തെ മുഴുവൻ പരത്താൻ പറ്റും. പക്ഷെ ദൂതർക്ക് കൊടുക്കാത്ത ഒരു വലിയ പ്രിവിലേജ്, ഒരു വലിയ പദവി എനിക്ക് നിങ്ങൾക്ക് തന്നിട്ട് പറയാണ്, നിന്നിലൂടെയാണ് ഇത് ഞാൻ പടർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. I am that appointed person in my family to spread the fragrance of Christ with the wisdom of God. നിങ്ങളെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജാതി ഈ ദൈവത്തിന്റെ പരിമള വാസന. Hallelujah. ഞാനാണ് എൻ്റെ കുടുംബത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷിക്തൻ. എന്നതിന ഭൂമിയുടെ അറ്റത്തോളം ഈ രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ഫ്രാഗ്രൻസ്, ആ പരിമളം പടർത്താൻ എൻ്റെ കുടുംബത്തിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പന്മാരെ മക്കൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. അമ്മമാരെ മക്കൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കാം. കരമടിച്ച് സ്വീകരിച്ചേ, കരമടിച്ച് സ്വീകരിച്ചേ. റിസീവ് ഇറ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരം തട്ടി സ്വീകരിച്ചേ. ഹല്ലേലൂയ.
അവിടേക്ക് അത് കൊണ്ടുപോകാനുള്ള കാരിയർ നീയാണ്, അവിടേക്ക് അത് വഹിച്ചോണ്ട് പോകാനുള്ള വ്യക്തി നീയാണ്, അത് ചുമന്നുകൊണ്ട് പോകാനുള്ള വ്യക്തി നീയാണ്. നിന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. When you go, it's not you are going, but you are sent by God. ദൈവത്താൽ അയക്കപ്പെട്ടവനാ നീ. When you are going, it's not you going, you are sent by God. Oh, hallelujah. 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 അതാ ഞങ്ങൾ വഴി എല്ലായിടത്തും വരുത്തണം. Through us everywhere the fragrance ava njangal enna ellarathum ponam njangal enna njangal vadi ellarathum padarthanamengil njangal ellarathum ponam evadakka ponam shikshikapadan irikkunnavude edayilottu ponam where you have to go evadakka ponam rakshikapadan irikkunna chelarathu nokkittu nammal paray angottu ponda avada bhayangara andhagarama hey velichamayi mariyavane irittilekalle nee chellendathu karana nee chellunnu kondalle avada velichamayi maarunnathu prabhu onnu paranju swigarichu shall we go to the darkness yes when the light goes the darkness leaves so you are the chosen vessel to go and spread the fragrance into the dark places velicham aanu ariyam pakshe velichathu vattam koodikondirikkana endoru avasthaya adu njan velicham aanu engotta ponde irittilotta ponde if I am the light I have to go into the darkness hallelujah എന്റെ ബ്രദറെ എന്റെ വീട്ടിൽ മുഴുവൻ ഭയങ്കര ഇരുട്ടാ, അതാ അവിടെ വെളിച്ചമാക്കി നിർത്തിയിരിക്കുന്നത്. ദൈവം ദൈവത്തിന്റെ വെളിച്ചമാക്കി നിങ്ങളെ നിർത്തിയിരിക്കുക. നിങ്ങൾ വഴി ഞങ്ങൾ വഴിയായി, അതാ വായിക്കുന്നത്. അതൊന്നും എല്ലാരും ഒന്ന് ചേർത്ത് ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും. ഓ, എന്നെ ഉപയോഗിക്കുക, എന്നെ ഉപയോഗിക്കുക. God is using us. ഒന്ന് പറഞ്ഞു എന്നെ ഉപയോഗിക്കുക, ഞങ്ങൾ വഴി. അത് അത് പല പ്രാവശ്യം ഒന്ന് പറഞ്ഞു എന്നെയും കൊണ്ട്. എന്നെയും കൊണ്ട്. ആ ഇല്ലല്ല, അതൊന്നും പറയാൻ വരത്തില്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചുള്ള ഒരു ജീവിതം ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഇന്ന് അത് ചേർന്ന് അങ്ങ് പറഞ്ഞു എന്നെയും കൊണ്ട്. എന്നെയും കൊണ്ട് ഞങ്ങൾ വഴി. ഞങ്ങൾ വഴി. എന്നിലൂടെ. എന്നിലൂടെ. നമ്മിലൂടെ. Through us. ഹല്ലേലൂയ. ദൈവത്തിന് പോണം. ദൈവത്തിന് പ്രവർത്തിക്കണം. God wants to go. മുമ്പേ ദൈവം നമ്മെ വിടുകയാണ്. God wants to go and God wants to do the work. Hallelujah. He is sending you. ഇത് തിരിച്ചറിയുന്നതാണ് സുവിശേഷീകരണത്തിന്റെ ഇഞ്ചക്ഷൻ നമ്മൾ വരുന്നത്. That's the first realization. ഇതാണ്, this is the realization you need for the evangelization of the world. ഇതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുക. എന്നെ കൊണ്ടാ, ഞങ്ങൾ വഴിയാ. Through us. ഞങ്ങൾ പോയില്ലേ ഒന്നും നടക്കത്തില്ല. Through us. ഞങ്ങൾ പോയില്ലേ ഒന്നും നടക്കത്തില്ല. If you don't go nothing happens. Hallelujah. Hallelujah. ദൈവത്തിന് പ്രവർത്തിക്കണം, പക്ഷേ ഞങ്ങൾ പോണം. If God wants to work, you have to go. God, it is God's intention to serve the entire household of Cornelius. കോർനേലിയസിന്റെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കാവുന്ന ദൈവത്തിന്റെ ഹിതമാണ്. But Peter has to be. പക്ഷേ പത്രോസ് പോയാലേ ഒക്കെയുള്ളൂ. Say it again. കോർനേലിയസിന്റെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കാൻ ദൈവം മുന്നമേ പദ്ധതി ഇട്ടതാ. പക്ഷേ പത്രോസ് പോയില്ലേ നടക്കത്തില്ല. Hallelujah. Hallelujah. Acts chapter 10, you maybe know the scripture. അപ്പോസ്തല പ്രവൃത്തി 10 അധ്യായം. God want to deliver the entire household of Cornelius. കോർനേലിയസിന്റെ കുടുംബത്തെ വിടുവിക്കാൻ ദൈവത്തിന് ഹിതം തോന്നി. His prayer was there in the bosom of the Father. Cornelius' prayer was there in God's side. കോർനേലിയോസിന്റെ പ്രാർത്ഥന ദൈവം മുമ്പാകെ കൊടുപ്പും പ്രാർത്ഥന എല്ലാവിടെ എത്തി. പക്ഷേയിലേക്ക് ചെന്ന് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ഷീമോന് എന്ത് ചെയ്യും? വരുത്ത്. Hallelujah. God gave him the real correct instruction. Go to Joppa and find Shimon. Hallelujah. സൈമണെ വിളിച്ചോണ്ട് വാ. Why? Bring Simon. ഓ, ദൈവമേ അങ്ങനെ രക്ഷിച്ചാ പോരെ കൊർനേലിയോസിന്റെ വീട്ടുകാരെ. God could have saved the household of Cornelius. No, no, no. ഞാൻ രക്ഷിക്കുന്നേ, പക്ഷേ എനിക്ക് ഒരു കാരിയറിനെ വേണം. Hallelujah. എനിക്ക് വഹിക്കാൻ ഒരു വ്യക്തിയെ വേണം. I am the one who says, but I need a carrier. എന്റെ സന്ദേശം അവിടെ എത്തിക്കാൻ എനിക്ക് ഒരാളെ വേണം. I need a messenger to carry the message. ഞങ്ങൾ വഴി. Through us. അതാ നമ്മൾ വായിക്കുന്നത്. ഞങ്ങൾ വഴി എല്ലായിടത്തും പടർത്തുകയും. Through us everywhere the fragrance is spreading. എഫെസൊസിൽ സുവിശേഷം എത്തണം. കൊരിന്തോസിൽ സുവിശേഷം എത്തണം. The gospel should go to Corinthians and Ephesus. ഹലോ, തെസ്സലോനിക്കയിൽ സുവിശേഷം എത്തണം. To Thessalonica. ദൈവത്തിന് സുവിശേഷം ദൂതന്മാരെ കൊണ്ട് വിളംബരം ചെയ്യിക്കാം. God could have sent the angels to proclaim the gospel. But he has appointed you and me to go. നിന്നെ എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങോട്ട് പോകാൻ. പൗലോസ് ലീഹ അങ്ങ് പോണം. Paul, you have to go there. പത്രോസ് ലീഹ അങ്ങ് പോണം. Paul, you have to go there. പത്രോസ് ലീഹ പറയാണ്, ഞാൻ അശുദ്ധമായ ഇടത്തേക്ക് ഇതുവരെ ഒന്നും പോയിട്ടില്ല. അവരൊക്കെ വിജാതീയരെ, ഞങ്ങളൊക്കെ യഹൂദര. നോ നോ, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് നിരൂപിക്കരുത്. What God has cleansed, you should not take it as. നീ ചിന്തിക്ക പോലും ചെയ്യരുത്. You should not even think of it. Hallelujah. എന്നാ, what is the greatest sentence today?
എന്നെ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നറിയാമോ? എന്നെ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നറിയാമോ? ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്, എന്നിലൂടെയാണ് ദൈവം ഇത് ചെയ്യുന്നതെന്നറിയാതെ നമ്മൾ എന്ത് ചെയ്യുക? കസ്തൂരിമാൻ്റെ പ്രശ്നമാണ്. കസ്തൂരിമാൻ രാവിലെ മുതൽ കസ്തൂരി എന്ന സുഗന്ധം അന്വേഷിച്ച് നടക്കുകയാണ്. പോകുന്നിടത്തെല്ലാം കസ്തൂരിയുടെ സുഗന്ധമുണ്ട്. പക്ഷെ കസ്തൂരിമാൻ അറിഞ്ഞിട്ടില്ല ഇത് തന്നിൽ നിന്നാണ് പുറപ്പെടുന്നത്. നമ്മൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവിടെ ചെന്ന വിടുതലുണ്ടോ, ഇവിടെ ചെന്ന വിടുതലുണ്ടോ, ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്കാം. പക്ഷെ തിരിച്ചറിയുക, എന്റെ വീട്ടിൽ എന്നെ ആ ദൈവം അഭിഷേകം. ഞങ്ങൾ വഴി, ഞങ്ങൾ വഴി, പറ പറ പറ, എന്നെയും കൊണ്ട്, ത്രൂ മീ, ഇല്ല ആവർത്തിച്ച് പറഞ്ഞു, ഞങ്ങൾ വഴി, ത്രൂ അസ്, എന്നെയും കൊണ്ട്, ത്രൂ മീ, ദൈവത്തിന്റെ പരിമളം, ഓ ദ ഫ്രാഗ്രൻസ് ഓഫ് ഗോഡ്, പരത്തുകയാണ്, സ്പ്രെഡിങ്. എന്നിട്ട് ഇവിടെ പറയാണ്, അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം, ഞങ്ങൾ വഴി, ദ നോളജ് ഓഫ് വന്നു, അത് സൗരഭ്യമായി ഞങ്ങളുടെ പോയി. The knowledge came and is spreading as fragrance. ദൈദൈദ അണ്ട ലൈന്, ജ്ഞാനം സ്വീകരിച്ചു, പരിമളമായി പുറത്തേക്ക് ഞങ്ങൾ. You receive the knowledge and is spreading as fragrance. Receiving wisdom and the fragrance is going. ജ്ഞാനം സ്വീകരിച്ചു, അത് പരിമളമായി എന്നിൽ നിന്ന് പുറത്തോട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇപ്പോ ഇവിടെ ഇരുന്ന് സ്വീകരിക്കുന്ന എന്ന ദൈവവചനമാണ്, ദൈവവചനത്തിന്റെ ജ്ഞാനമാണ്. What you are receiving today, the knowledge of Christ. പരിജ്ഞാനം, ജ്ഞാനമാ സ്വീകരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ഇത് സ്വീകരിച്ച ജ്ഞാനം എന്താകും? പരിമളമായിട്ട് നമ്മിലൂടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട എന്താണെന്ന് അറിയാം? കർത്താവേ, എന്നെ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് വീണ്ടും വീണ്ടും നിറയ്ക്കണേ. നിറയുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? ഇതിന്റെ ഔട്ട്പുട്ട് പരിമളമായിട്ട് പുറത്തേക്ക് അത്രയും ഇത് പരിമളമായിട്ട് പുറത്തേക്ക് പോകും. ഇപ്പൊ ആരാ പറയുന്നു, അയ്യോ പരിമളമായിട്ടൊന്നും പുറത്തേക്ക് പോകുന്നില്ല, ദുർഗന്ധമായിട്ടാ പുറത്തേക്ക് പോകുന്നത്. എന്നാ കാര്യം എന്നറിയോ? സ്വീകരിച്ച എന്തല്ല, കർത്താവിന്റെ ജ്ഞാനത്തെ അല്ല. യേശു എന്ന ജ്ഞാനത്തെ സ്വീകരിക്കും തോറും ഇത് പരിമളമായിട്ട് പുറത്തേക്ക് പോകും. കരമുയർത്തി പറഞ്ഞു, യേശു എന്ന ജ്ഞാനത്തെ സ്വീകരിക്കുന്നതോളം, ഒച്ചത്തിൽ പറ, യേശു എന്ന ജ്ഞാനത്തെ സ്വീകരിക്കും തോറും, ഈ ജ്ഞാനം, ഈ ജ്ഞാനം നമ്മിലൂടെ, നമ്മിലൂടെ പരിമളമായി, പരിമളമായി പലയിടങ്ങളിലേക്കും പോകുന്നിടത്തെല്ലാം, പോകുന്നിടത്തെല്ലാം വ്യാപിക്കുവാനും പരക്കുവാനും തുടങ്ങും. The more you receive the knowledge of Christ, the Hallelujah. more the fragrance is spreading Hallelujah. in it through you. ഓ അപ്പൊ ഇന്ന് എന്നാ ചെയ്യണം? എന്റെ വീട്ടിലെ ശാപാന്തരീക്ഷം മാറണം. എന്നാ ചെയ്യണം? ഇന്ന് ജ്ഞാനം കൊണ്ട് നിറയണം. കർത്താവ് എന്ന ജ്ഞാനം കൊണ്ട് നിറയണം. യേശു എന്ന ജ്ഞാനം കൊണ്ട് നിറയണം. പറഞ്ഞു പറഞ്ഞു, യേശു എന്ന ജ്ഞാനം കൊണ്ട് വചനത്തോട് തീർത്താൽ തീരാത്ത ആവേശം ഉണ്ടാകണം. വചനത്തോട് തീർത്താൽ തീരാത്ത ആവേശം ഉണ്ടാകണം. കുദാശകളോട് അമിത താല്പര്യം ഉണ്ടാകണം. ദിവ്യ ബലിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ അത് എന്റെ കർത്താവേന്ന് പറഞ്ഞ് സ്വീകരിക്കണം. ഹല്ലേലൂയ. ഓരോ തവണ ദിവ്യ ബലിയിൽ പങ്കെടുക്കുമ്പോഴും നാം എന്താ, ആ ശരീര രക്തങ്ങളുമായി ഇഴുകി ചേരുകയാണ്. ഹല്ലേലൂയ. എവരി ടൈം വെൻ യു ആർ പാർട്ടേക്കിംഗ് ഓഫ് ദി യൂക്കറിസ്റ്റ്, യു ആർ പാർട്ടേക്കിംഗ് ഓഫ് ഹിസ് ബ്ലഡ് ആൻഡ് യു ആൻഡ് ഹിസ് ബോഡി. ഇന്ന് രാവിലെ ഞാൻ കുർബാന സ്വീകരിച്ചിട്ട്, രാവിലെ പള്ളി രാവിലത്തെ കുർബാനയ്ക്ക് പോയി കുർബാന സ്വീകരിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. എൻ്റെ ഇവിടെ ഇരിക്കുന്ന മിക്കവരും എൻ്റെ കൂടെ രാവിലെ കുർബാനയ്ക്ക് പള്ളിയിൽ ഉണ്ടായിരുന്നു. അതാണ് ആ ജീവൻ. എന്റെ രക്തം കുടിക്കുകയും എന്റെ ശരീരം ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നവനിൽ എന്റെ ജീവനില്ല. If you don't partake of my body and my blood, you have no life in me. ഞാൻ വർഷങ്ങൾ വിചാരിച്ചു ഇത് കേവലം ബ്രെഡും ജ്യൂസും ആണെന്ന്. For years I thought it's just juice and bread. ഹല്ലേലൂയ. മെടുക്കട ഒരു ബ്രെഡ്, മുറുക്കട കണ്ടന്തുണ്ടമായി വരുന്നവർക്ക് പോകുന്നവർക്കൊക്കെ കൊടുക്കണ, പിന്നെ കുറച്ച് മുന്തിരിച്ചാറോടെ ദീർഘമായി വെള്ളമൊഴിച്ചുണ്ടാക്കി വെക്കണ, അവസാനം കുറച്ച് ബാക്കി വരുന്നെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുപോയി പുഡിംഗ് ഉണ്ടാക്കുക. ഹല്ലേലൂയ. എന്നാൽ അതല്ല ഇത്, കേവലം പുഡിംഗ് പരിപാടി അല്ല ഇത്. ഇത് കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവുമാണ്. ഹല്ലേലൂയ. അതിനോട് അടുക്കുന്തോറും എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മിലെ അശുദ്ധികളുടെ കറകള്, ഓ ആ വിശുദ്ധ രക്തം കഴുകി 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 നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാ. കരമൊന്ന് ഉയർത്തി ചേർത്തടിച്ച് ഇവിടെ വരുന്നു, ഇങ്ങനെ പോകുന്നു. You receive it and through us it's going. അമ്മ വന്ന് നിറയുന്ന എല്ലാ കുദാശകളിലും അതാ സംഭവിക്കുന്നത്. അതാ സംഭവിക്കുന്നത്. We are receiving and it is growing through us.
as in a fragrance way adu namme swigirikkunu nammilude parimalamayittu onnu parane nammilude parimalamayittu njangal vali ellayidathu chernu onnu parane njangal vali through us ellayidathu everywhere hallelujah hallelujah 16th വാക്യം കൂടി ഒന്ന് വായിക്കാം ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യം അപരന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യം ഹല്ലേലൂയാ to the one a savior from death unto death to the other a savior from life unto life life unto life ജീവനിൽ നിന്ന് ജീവനിലേക്ക് ഒന്ന് ചേർന്ന് പറഞ്ഞേ ജീവനിൽ നിന്ന് ജീവനിലേക്ക് from the bio life into the zoe life ഹല്ലേലൂയാ Zoe, bio life into the Zoe life. Physical life will then spiritual life. Jeevani in the Jeevani lake. From life unto life. What do you say? Jeevani in the Jeevani lake. What do you say? Jeevani in the Jeevani lake. Jeevani lake. And the Sauvarangale, innoratta thirichiru maathram kittiyamadhi. Varunnu innu kekkanda. Itre ullu. Enda veetil. Deivam enne aana. Hallelujah. E fragrance, e parimalam padarthan. ദൈവം എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നൊന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു തിരിച്ചറിവിൽ ഇന്നൊന്ന് അന്തരം തുറന്ന് എൻ്റെ കർത്താവേ എന്നിലൂടെ എന്നിൽ വന്നു ഇനി എന്നിലൂടെ ഇതങ്ങ് ചെയ്യിക്കുന്നല്ലോ അതിന് നന്ദി എന്ന് പറഞ്ഞാൽ മതി ഞാൻ തിരിച്ച് ഒരു വാക്ക് പറയുമ്പോൾ ഒന്ന് ഉറപ്പായി സ്വീകരിച്ചു വന്ന വീട്ടിലേക്ക് ആയിരിക്കത്തില്ല തിരിച്ചു പോകുന്നത് അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ മാറും അവിടുത്തെ സ്ഥിതി മുഴുവൻ മാറും സാഹചര്യം മുഴുവൻ മാറും അവസ്ഥകൾ മുഴുവൻ മാറും ഓ ഞാൻ ആരോടോ വളരെ വ്യക്തിപരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കാരിയർ ആകുമെന്ന് എത്ര പേര് പറയും ഞാനൊരു വാഹകനാകുമെന്ന് എത്ര പേര് പറയും ഐ കാൻ ബി എ കാരിയർ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ടു മൈ ഫാമിലി ഓ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നടക്കുന്ന ഒരു വാഹനം അങ്ങനെ ആകാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എത്ര പേര് സബ്മിറ്റിംഗ് മൈസെൽഫ് ഫോർ ദാറ്റ് എത്ര പേര് അങ്ങനെ പറയും അങ്ങനെ ആകാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു I submit myself to hallelujah. be a carrier of the glory hallelujah. of God. Hallelujah. 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 ആരാണ്ടോ എങ്ങാണ്ടെന്നോ വന്ന് എനിക്കൊരു അത്ഭുതം ചെയ്തു തരും എന്ന ചിന്ത മാറ്റിവെച്ച് എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചോദിക്കുന്നതിലോ നിനയ്ക്കുന്നതിലോ അത്യന്തപരമായി ചെയ്യുന്ന ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു അതോടൊന്ന് വായിച്ചില്ലെങ്കിൽ Ephesians 3:20 ഓ അതോടൊന്ന് വായിച്ചില്ലെങ്കിൽ ഒരു സങ്കടമോ നമ്മിൽ പ്രവർത്തിക്കുന്ന പത്തൊമ്പതാം വാക്യം പോലെ വായിക്കാം അറിവിനെ അതിശയിപ്പിക്കുന്ന അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിപ്പാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയിൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ 20th വാക്യം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും ക്രിസ്തു യേശുവിലും ക്രിസ്തുവിലും തലമുറ തലമുറയോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ എങ്ങനെയാ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ഒന്ന് ചേർന്ന് പറഞ്ഞു എന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ഞാൻ ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ഹല്ലേലൂയ എങ്ങാണ്ടെന്നോ ഒരു ശക്തി വന്ന് എന്തൊക്കെയോ ചെയ്തിട്ട് എങ്ങോട്ടോ പോകും അങ്ങനെയാണോ ഇറ്റ്സ് നോട്ട് സം പവർ കമ്മിങ് ഫ്രം സംവെയർ എൽസ് കമ്മിങ് ഇൻടു ആൻഡ് ഡൂയിങ് ആൻഡ് ഗോയിങ് നോ അങ്ങനെയാണോ നോ എങ്ങാണ്ടെന്നോ ഒരു ശക്തി വന്ന് എന്തൊക്കെയോ ചെയ്ത് എങ്ങാണ്ടോ ഒക്കെ പോകും അതങ്ങനെയാണോ അല്ല പിന്നെങ്ങനെയാ എന്നിൽ പറഞ്ഞേ 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 എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കർത്താവിന്റെ ശക്തി എന്റെ മേൽ വരും എന്നെ ശക്തനാക്കി മാറ്റോ ഞാൻ ശക്തനാകാതെ അനുദിന വിഷയങ്ങളിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല The power of God comes upon me and makes me stronger so that in my problem or trouble I can become victorious ശക്തിയിൽ ആശ്രയിച്ച് ഒരു ദിവസം ജയാളിയാകാം You can depend upon some other anudina jayali agano njan shaktanagana If you want to have daily victory you have to become stronger in the Lord Hallelujah Hallelujah njan shaktanagade Unless I become stronger in the Lord endi agathe manushan shaktanagade
because my inner man antarika manushyan shaktanagade inner man has to get strong anudina vijayam sadhyamalla I cannot have daily victories in life etra naal vallore aasraye jeevikkan how many days you can depend upon others innivide thalayam kondu vannu adutha divasam vera oru thalayam kondu vannu avade kai vechu ivide kai vechu nallada aashirvadam anugraham okka nallada pakshe adinappuram innoru karyam thirichariyanam come to the realization there is a power that enables me to do the things I can't do നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്നെ കൊണ്ടാ എന്റെ വീട്ടിൽ ദൈവത്താൽ അയക്കപ്പെട്ടവൻ ഞാനാ പറ I am the chosen one to be in my house hallelujah 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 ഉറക്കെ പറ hallelujah hallelujah അമ്മേ ആ മകനിലേക്ക് കർത്താവിന്റെ അത്ഭുതം കൊണ്ടുവരുന്നത് അമ്മയുടെ പ്രാർത്ഥനയിലൂടെ തന്നെ it's through your mother's prayer that the power is coming into that son Hallelujah. Hallelujah. വേറെ ഒരാൾ വന്ന് അവിടെ നിന്ന് രക്ഷിച്ചു എന്നിരിക്കട്ടെ നാളെ അയാളെ നോക്കി ഇരിക്കണ്ടായോ അതിലും എത്ര നല്ലതാ ഞാൻ ഒന്ന് ശക്തനാകുന്നേ Hallelujah. How much better is you get strengthened in the Lord rather than depending upon others to come and deliver you. Hallelujah. Hallelujah. യേശുവേ സ്തുതി. He will always enable you and he will send you into the situation where you are so that you will be able to overcome the situation adana adana ningale shaktigarichu ningale saajyathin mel aa ningal nilkuna saajyathin mel adottu vidu ningale shaktigarichu avadekku vidu adana strengthen you and send you into the situation where you are enne shaktigarichu evadeyano deiva pravarthi aavashyamullathu avadekku vidu God strengthens you and send and he's going to send you where the power of Hallelujah. God is to be delivered. കാരണം എനിക്ക് അറിയാവുന്ന പോലെ അത് വേറെ ആർക്കും അറിയത്തില്ല. No one else knows how. വേറെ ആര് വന്നാലും അവർക്ക് ഇത്ര ഇത് മനസ്സിലാകത്തില്ല. കാരണം ഞാൻ അതിലൂടെ go through ചെയ്യുന്നേ. അതുകൊണ്ട് എന്നെ ശക്തീകരിക്കുന്നേ. Hallelujah. That's the reason why God is strengthening me. എന്റെ ബ്രദർ എന്റെ കടയിൽ ഭയങ്കര ബന്ധനമാ ആ കടയിലോട്ട് ഇന്ന് നിങ്ങളെ ശക്തീകരിച്ച് വിടുക. Hallelujah. God is strengthening and sending into the same problem. പോരെ. Hallelujah. Hallelujah. എത്ര നായ്ക്കും പറമ്പിൽ അച്ഛന്മാരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇതുങ്ങളെ പിച്ച് ചിന്തിട്ട് എന്താ കാര്യം എത്ര സിസ്റ്റർമാരെ വിളിച്ചോണ്ട് പോയി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഇന്ന് അച്ഛനും ഇന്ന് എന്ത് മഹനീയമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് ആ പൗരോഹിത്യത്തിൻ്റെ അധികാരം അവർ റിലീസ് ചെയ്യുമ്പോൾ അവരോട് ചേർന്ന് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കുക ഉള്ളത് എൻ്റെ കർത്താവേ എന്നെ ഒന്ന് ഒന്ന് പറഞ്ഞേ ഉള്ളിൽ നിന്ന് ഒന്ന് പറഞ്ഞേ എൻ്റെ കർത്താവേ ചേച്ചി ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു എന്നെ ഒന്ന് ശക്തീകരിക്കണേ സ്ട്രെങ്ത് ഗോഡ് സ്ട്രെങ്ത് എന്നെ ഒന്ന് ശക്തീകരിക്കണേ ഞാനങ്ങ് വാടി പോവുക എന്നെ ഒന്ന് ശക്തീകരിക്കണേ സത്യം ഞാൻ പറയട്ടെ ഇങ്ങോട്ട് നോക്കേ ഒരിക്കൽ ശക്തീകരിക്കപ്പെട്ടിട്ട് വൺസ് യു ബിക്കം സ്ട്രെങ്തൻഡ് നിങ്ങൾ പോയോണ്ടല്ലോ വല്ലോരെയും കൊണ്ട് വരുന്ന അവരുടെ വിജയത്തിലാ നിങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് സാത്താൻ പറയും അവൾ വരുന്നു നീയാണോ വരുന്നേ ഞാൻ വിചാരിച്ച നീ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ട് വന്ന അവര് പോകുമ്പോ നിന്റെ വിടുതൽ അവരുടെ കൂടെ പോകുമെന്ന ഓ നൗ യു ആർ കമ്മിങ് Yes, I am coming. ശക്തീകരിച്ച് ഇന്ന് പറ ഞാനാ വരുന്നേ I am coming. ഞാനാ വരുന്നേ I come to the realization. Hallelujah. ഞാനാ വരുന്നേ I come to the realization. ഞാനാ വരുന്നേ എന്നെങ്ങണ്ടാ പറഞ്ഞേ എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെങ്ങണ്ടാ It's the power that's coming in me, through me. ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഉത്സവത്തിന്റെ പെരുന്നാളിന്റെ ലാസ്റ്റ് ദിവസത്തിൽ ഈശോ പറയുന്നത് എന്തായിരുന്നു അറിയാവുന്നവരൊന്ന് പറഞ്ഞു അവന്റെ ഉള്ളിൽ നിന്ന് ജീവന്റെ ജലനദി ഒഴുകും അവരെല്ലാരും ജെറുസലേം ദേവാലയത്തിലേക്ക് നോക്കി നിൽക്കുക പെരുന്നാള് നടക്കുക ലാസ്റ്റ് ഡേ ആകുമ്പത്തേനും കൊട്ടിക്കലാശത്തിന് തൊട്ട് മുമ്പ് പൊട്ടി വരും ഒരു ശക്തി എന്ന് പറഞ്ഞ് നോക്കി എന്ന് കർത്താവ് പറയുക ഔട്ട് ഓഫ് യുവർ ബെല്ലി നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് ഉള്ളിൽ കൊട്ടിക്കലാശം പൊട്ടി തീരുന്നതിന് അത് നല്ല ഔട്ട് ഓഫ് യുവർ ബെല്ലി ദ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ നിങ്ങളുടെ ഉള്ളിൽ ജീവജലത്തിന്റെ നദികൾ ഒഴുകും ഒന്ന് ചേർന്ന് പറഞ്ഞു ജീവജലത്തിന്റെ നദികൾ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ എവിടെന്നാ ഫ്രം വേർ ദ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ ഈസ് ഗോയിങ് ടു ഫ്ലോ പടനിലത്തെ അച്ചായന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഒഴുകട്ടെ ഇറ്റ്സ് ഫ്രം യു ആമേൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ അങ്ങോട്ട് ഒഴുകട്ടെ എന്നതാ ജീവജലത്തിന്റെ നദികൾ ഒന്ന് ചേർന്ന് പറഞ്ഞു ജീവജലത്തിന്റെ നദികൾ ഉറവകള് അങ്ങോട്ട് ഞാൻ എപ്പോഴും ചെയ്തു കർത്താവ് എന്തിനാ അവിടെ കുറച്ച് വെള്ളം ഒഴുകുന്നതിനെ വരുന്നതിനെ പറ്റി പറയാതെ ഉറവയെ പറ്റി പറഞ്ഞത്
എന്നാ എന്നാ എന്റെ അർത്ഥം എന്നറിയാം. Why Jesus was talking about a spring. ഉപയോഗിക്കുന്തോറും the more you use it. വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്നതിന്റെ പേരായത് ഉറവാ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺലിമിറ്റഡ്. ഉപയോഗിച്ച് തീരത്തില്ല. ഉപയോഗിക്കും തോറും ഒരു വിഷയം വന്നു, ഇന്ന് ഉപയോഗിച്ചു, പിന്നെയും വർദ്ധിക്കും. അടുത്ത വിഷയം വന്നു, അതിനെ ഉപയോഗിച്ചു, പിന്നെയും വർദ്ധിക്കും. കോരിയാലും കോരാലും പറ്റാത്ത തരത്തിലുള്ള ഒരാത്മപ്രവാഹത്തിന്റെ ഉറവിടമാക്കി കർത്താവ് നിന്നെ നിർത്താൻ പദ്ധതി. ഓ എന്നിലൂടെയാ കരമടിച്ചു സ്വീകരിച്ചേ, ഉറച്ചു വിളിച്ചേ, you are the chosen vessel. Hallelujah, 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 you are hallelujah. The chosen vessel. തുടങ്ങി 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 വേണ്ടിവരും വായി തുറന്നു, അതിനെ തുറന്നു. ഈശോയേ വിളിച്ചോ 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 hallelujah വിളിച്ചോ hallelujah 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 ഈശോ ഓ ഓ ഈശോ ഈശോ ഓരോരുത്തരെ ശക്തീകരിക്കണമേ, ഓരോരുത്തരെ ശക്തീകരിക്കണമേ, അവരുടെ ഓഫീസിൽ അവരെ ശക്തീകരിക്കണമേ, അവരുടെ വീട്ടിൽ അവരെ ശക്തീകരിക്കണമേ, അവരുടെ നാട്ടിൽ. സന്യസ്തരും പുരോഹിതരും ഒന്ന് നിങ്ങളുടെ അധികാരത്തെ ഒന്ന് റിലീസ് ചെയ്താൽ മതി. ഇന്ന് ശക്തീകരിക്കുന്ന ശക്തി അവരിലൂടെ നമ്മിലേക്ക് വരാൻ പോവാ. ഒന്ന് സ്വീകരിച്ചോ. ഹാലേലൂയ. അതിനുവേണ്ടി വലിയ മനസ്സൊരുക്കത്തോടെ ഉച്ചത്തിൽ ഹൃദയം തുറന്ന് അഭിഷേക കൊടുങ്കാറ്റ് വീശട്ടെ. ഓരോ മക്കളെയും ശക്തീകരിക്കുക. പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന്, സന്യസ്തരുടെ അധികാരത്തോട് ചേർന്ന്, സമർപ്പിതരുടെ അധികാരത്തോട് ചേർന്ന് ലോകമെമ്പാടും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ മേൽ അവരായിരിക്കുന്ന ഇടത്തെ അവരെ ശക്തീകരിക്കുന്നു. അവരായിരിക്കുന്ന ഇടത്ത് അവരെ ശക്തീകരിക്കുന്ന അഭിഷേകത്തെ ഹല്ലേലൂയ വൻമേടുകളെ ചവിട്ടിക്കയറുവാൻ, തിരമാലകളെ അടക്കി നിർത്താൻ, ഹല്ലേലൂയ കാറ്റുകളോട് കൽപ്പിക്കാൻ, ഹല്ലേലൂയ നിന്റെ മക്കളെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ അവനവനായിരിക്കുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ശരീരങ്ങളുടെ മേൽ കൈവെക്കുക. ഹല്ലേലൂയ സൗഖ്യ പരിമള ഒഴുകുന്നു. ഹല്ലേലൂയ ഈശോ ഹല്ലേലൂയ സൗഖ്യ പരിമള ഒഴുകുന്നു. ഹല്ലേലൂയ സൗഖ്യ പരിമള ഒഴുകുന്നു. ഹല്ലേലൂയ വിളിച്ചോ ഹല്ലേലൂയ വിളിച്ചോ ഹല്ലേലൂയ ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ മക്കളെയും ഹല്ലേലൂയ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ എന്റെ ദൈവമേ. ഹല്ലേലൂയ Hallelujah. Enable everyone, oh God. Hallelujah. Enable everyone, oh God. Hallelujah. Ora makkalayum. Hallelujah. Shaktigarikkaname. Hallelujah. Shaktigarikkaname. Hallelujah. Shaktigarikkaname. Hallelujah. Vaishamya medugale. Hallelujah. Nadandu garan. Hallelujah. Aa veettil oru jayaliyagan. Hallelujah. പരാജയങ്ങളെ പുറത്ത് വിളിക്ക് യേശുവേ. ഹല്ലേലൂയ ഓ ആമേൻ. വിളിച്ചോ 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 ഹല്ലേലൂയ 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 ഈസ് എനേബിളിങ് യു. ഹല്ലേലൂയ ഒറ്റക്ക് കമ്പാല കമ്പാല ഒറ്റക്ക്
ഒറ്റക്ക് ഒറ്റക്ക് ഒറ്റക്ക് ഒറ്റക്ക് ഒറ്റക്ക് ഒറ്റക്ക് അവിടേക്ക് ചെല്ല ജയാളിയാക ഒറ്റക്ക് അവിടേക്ക് ചെന്ന് ശക്തി 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 പരിശുദ്ധയമ്മേ ഹല്ലേലൂയ്യാ ഒറ്റക്ക് ഒറ്റക്ക് അവിടേക്ക് ചെന്ന് ജയാളിയാകാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? കാറ്റിനെ അടക്കി തിരയെ നിയന്ത്രിച്ച് പുറത്തുനിന്നൊരു സഹായവും കൂടാതെ അകത്തുനിന്ന് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഇന്ന് കർത്താവ് നിന്നെ ശക്തീകരിക്കുകയാണ്. ഒരുപാട് തകർന്നു കിടക്കുന്ന വിവാഹ ബന്ധങ്ങളുടെ സൊല്യൂഷനുകളെ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുക. എനിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞേനെ കർത്താവ് റിപ്പയർ ചെയ്തോണ്ടിരിക്കുക. God is repairing the people on the worst of divorce. Hallelujah. എനിക്ക് ഒറ്റക്ക് ഇനി ആ നാട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിടത്ത് ഒരു വീടുകൂടെ നീ അവിടെ വെച്ച് താമസിക്കും. ഒരു വീടുകൂടെ അവിടെ വെച്ച് താമസിക്കും. ഭയങ്കരമായ ദൈവശക്തി ഇറങ്ങുന്നത്. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് എന്റെ ദൈവമേ ഒരാളുടെ മേലെ കൈവെക്കാൻ ഇപ്പൊ സമയമെടുക്കുന്നില്ല. പക്ഷെ ആയിരക്കണക്കിന് സൗഖ്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ. ആയിരക്കണക്കിന് സൗഖ്യങ്ങൾ, ഒന്നും രണ്ടും പത്തും നൂറും ഒന്നും അല്ല. ലോകത്തിന്റെ അഞ്ച് വൻകരകളിലേക്ക് വ്യക്തികളെ ശക്തീകരിക്കുന്ന അഭിഷേകം. എന്നതാ എന്നതാ വ്യക്തികളെ ശക്തീകരിച്ച് സാഹചര്യങ്ങളെ നിർത്തുന്ന അഭിഷേകം. And God is just to make them stand in the circumstances. അത് വ്യാപിക്കുന്നു. And the fragrance is going to spread through them. ഞാൻ നോയിക്കേ തോറ്റോടിയടത്ത് ജയാളിയെ പോലെ നെഞ്ചു നെറ്റിയും വിരിച്ച് നടക്കണ്ടേ? Hallelujah. The areas where there is failure, you are going to stand up. കീഴടക്കിയ രോഗത്തെ കാൽക്കീഴാക്കണ്ടേ? Hallelujah. വിജയത്തിന്റെ കൊടി പാറിക്കണ്ടേ? Oh, the victory. വല്ലവരിലുള്ള അഭിഷേകത്തെ ആശ്രയിച്ച് എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഇന്ന് ഉള്ളു പൊള്ളി വിളിക്ക്. യേശുവേ എന്റെ രാജാവേ, യേശുവേ
യേശുവേ എന്റെ രാജാവേ യേശുവേ 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 എന്റെ രാജാവേ യേശുവേ 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 എന്റെ രാജാവേ യേശുവേ 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 എന്റെ രാജാവേ യേശുവേ യേശുവേ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ, വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ടി പദം. ഇന്ന് തിരിച്ചു ചെല്ലുന്ന നിന്നെ സകല ഇരുട്ടിന്റെ ശക്തികളും ഭയക്കുന്നു. നരക രാജ്യം വിളിച്ചു പറയുന്നു, അവൾ വരുന്നു. ശക്തിപ്പെട്ടിട്ടുള്ള വരവായത്, ബലപ്പെട്ടിട്ടുള്ള വരവായത്, അതിന്റെ അടുക്കൽ പോലും എനിക്ക് നിൽക്കാൻ കഴിയില്ല. അവളെ നിരാശപ്പെടുത്തി, അവനെ നിരാശപ്പെടുത്തി, കുറച്ച് നാളൊക്കെ എനിക്ക് ഇടാൻ പറ്റി, പക്ഷെ ഇതാ അവൻ തിരിച്ചറിഞ്ഞു, അവന്റെ ഉള്ളിൽ നിന്നാണ് ഉറവ വരുന്നത്. അവന്റെ ഉള്ളിൽ നിന്നാണ് ഉറവ വരുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അവളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുകയില്ല. അത്തരത്തിൽ ജയാളികളായി വീടുകളിലേക്ക് തിരിച്ചല്ല, അക്കരങ്ങളെ ഒന്ന് ഉയർത്തി ചേർത്തടിച്ച് ആവേശത്തോടെ യേശുവേ എന്റെ രാജാവേ യേശുവേ 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 എന്റെ രാജാവേ യേശുവേ 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 എന്റെ രാജാവേ യേശുവേ 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 എന്റെ രാജാവേ എന്റെ രാജാവേശുവേശുവേശുവേ എന്റെ രാജാവേശുവേശുവേശുവേ എന്റെ രാജാവേശുവേശുവേശുവേ എന്റെ രാജാവേശുവേ യേശുവേ എന്റെ രാജാവേ യേശുവേ യേശുവേ എന്റെ രാജാവേ യേശുവേ യേശുവേ എന്റെ രാജാവേശുവേ യേശുവേ എന്റെ രാജാവേ യേശുവേ എന്റെ രാജാവേശുവേശുവേശുവേ എന്റെ രാജാവേശുവേശുവേശുവേ എന്റെ രാജാവേശുവേശുവേ എന്റെ രാജാവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്ന് പറഞ്ഞു, എന്നിലൂടെയാണ് എന്നിലൂടെയാണ് നമ്മിലൂടെയാണ് നമ്മിലൂടെയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com